നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ റോഡ് ഏത് സ്ഥലത്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമോ? രണ്ട് സൈഡും വെള്ളം, അതിൻ്റെ നടുവിലൂടെ പോകുന്ന ഒരു റോഡ്. ഇത് ചെന്നൈയാണ്. ബംഗാൾ ഉൾക്കടലിൻ്റെ അതിർത്തിയിലൂടെ കടന്നു വരുന്ന ഈ റോഡിൽ ഉച്ച കഴിഞ്ഞ് 3 മണി സമയം പൊള്ളുന്ന വെയിലത്ത് ഇപ്പം മഴ പെയ്യണമെന്നും പറഞ്ഞ് രാമേശ്വരത്ത് കുറച്ച് ആളുകൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജ്യമാകണമേ. ഇന്ന് ചെന്നൈയിൽ നടക്കാൻ പോകുന്ന ക്രിക്കറ്റ് കളിയിൽ എങ്ങനെയെങ്കിലും ഇന്ത്യ തോൽക്കണമേ, ഇല്ലെങ്കിൽ മഴയെങ്കിലും കളി തുടങ്ങണമേ. ഇന്ന് ക്രിക്കറ്റ് കളിയിൽ ഇന്ത്യ തോൽക്കണമെന്ന് വിചാരിച്ചാലേ അത് വലിയ രാജ്യദ്രോഹമാണ്. ഈ അവസ്ഥയിൽ 6 പാവം മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ എങ്ങനെയാണ് രാജ്യദ്രോഹികളായതെന്ന് വെച്ചാൽ, ഇവരുടെ വേണ്ടപ്പെട്ടവരെല്ലാം ഈ കടലിലാണ് മീൻ പിടിക്കുവാനായി പോയിരിക്കുന്നത്. ഇന്ത്യ ഇപ്പോൾ കടലിനക്കരയുള്ള രാജ്യവുമായി ചെന്നൈയിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷേ ഈ കളിയിൽ ഇന്ത്യ ജയിച്ചാൽ കടലിൽ മീൻ പിടിക്കാൻ പോയ നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ ആ നാട്ടിലെ നാവികസേന പിടിച്ചെടുക്കാം. അല്ലെങ്കിൽ അച്ഛനെ മകനുമായും ചേട്ടനെ അനിയനുമായും അളിയനെ അളിയനുമായും തെറ്റുകൾ ചെയ്യാൻ പ്രേരിപ്പിക്കാം. ഇതൊന്നുമല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാം. അതുകൊണ്ടാണ് ഈ മാച്ചിൽ ഇന്ത്യ തോൽക്കണം, അല്ലെങ്കിൽ മഴ വന്നെങ്കിലും മാച്ച് മുടങ്ങണമെന്ന് ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ബുദ്ധം ശരണം ഗച്ഛാമി കൊണ്ട് പെയ്തതാണോ അതോ പ്രകൃതി കനിഞ്ഞതാണോ എന്നറിയില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് എന്തു പറ്റിയെന്നും അറിയില്ല. ഈ ക്രിക്കറ്റ് മാച്ച് മുടങ്ങിയെന്നും അറിയില്ല. എല്ലാവർക്കും ഏച്ചു കൂട്ടിയത് മുഴച്ചു നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലേ. എങ്കിൽ ഈ കഥ ഏച്ചു കൂട്ടിയത് മുഴച്ചു നിൽക്കുന്ന പോലെ തന്നെ. ഇതിൽ നിന്ന് വല്ലത് മനസ്സിലായോന്നറിയില്ല, വല്ലത് മനസ്സിലാവുമോ എന്നും അറിയില്ല. കഥയിലേക്ക് കടന്നാലോ? കോരിച്ചൊരിയുന്ന ഈ മഴയത്ത് നനഞ്ഞു കുളിച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന ഈ പെണ്ണിൻ്റെ പേര് ആൽത്തിയ ജോൺസൺ, ആംഗ്ലോ ഇന്ത്യൻ. കോർപ്പറേറ്റിൽ ജോലി, 80,000 രൂപ ശമ്പളം. 80,000 രൂപ ശമ്പളം വാങ്ങിയാലും ആക്റ്റീവയുടെ ടയറ് പഞ്ചറാവും. പഞ്ചറാവും എന്ന് പറഞ്ഞാൽ പഞ്ചറായേ തീരൂ. പള്ളിവാതുക്കൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ സംഘം ചേർന്ന് പീഡിപ്പിച്ച കേസിൽ 5 പേർ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞ പക്ഷം പ്രതികളിൽ നിന്ന് 2 ലക്ഷം രൂപ പിഴയും ജീവപര്യന്തവും എറണാകുളം ഹൈക്കോടതി വിധിച്ചു. കരൂരിൽ 3 വയസ്സുള്ള പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച കേസിൽ ഒരാൾക്ക് 10 വർഷ കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചു. കുട്ടിയുടെ മാതാപിതാക്കൾ നല്ലൊരു വിധിയെന്ന് കോടതി അറിയിച്ചു. ഇന്ത്യയിൽ ശരാശരി ഒരു ദിവസം തന്നെ 92 സ്ത്രീകൾ പീഡനത്തിന് ഇരയാകുന്നതായി പോലീസ് റിപ്പോർട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി തുറച്ചു നോക്കി മഴയത്ത് വിറച്ചിരിക്കുന്ന ഒരാൾ. ഓക്കെ, ഞാൻ വിചാരിച്ച ഇവനൊക്കെ കണ്ടിട്ട് ആസ്വദിച്ചിരിക്കുന്നു. ഇവനൊക്കെ ഓണാണോ? എന്താ എന്താന്നോ എന്റെ കാലെന്താ നോക്കുന്നേ? കണ്ട് രസിക്കാൻ മാത്രേ, അത്ര അഴകുള്ള കാലൊന്നും അല്ല അത്. എന്റെ വായ്നൂലം കേക്കും, വേറെ പണിയൊന്നുമില്ല. മുട്ടിന് മുകളിലുള്ള സാധനം ഇട്ടുകൊണ്ട് വരുന്നുണ്ട്, കാല് നോക്കിയില്ല, കൈ നോക്കിയില്ല. ഇവരുടെ മേത്ത് ഇങ്ങനെ ചെളിവെള്ളം തെറിപ്പിച്ചുകൊണ്ട് പോയ ഈ കാറ് ഓടിക്കാറാണ്. ഓടുന്നത് കൊണ്ടല്ല ഇതിനെ ഓടിയെന്ന് വിളിക്കുന്നത്. ഇതിന്റെ വില 1.5 കോടി രൂപയാ. പക്ഷെ കാര്യം അതല്ല, ഈ കാറ് 5 മിനിറ്റിനുള്ളിൽ ഒരാളെ ഇടിച്ചു തെറിപ്പിച്ച് കൊല്ലും. ഇതൊന്നും ഓർത്ത് സങ്കടപ്പെടാതെ പെയ്യുന്ന ഈ പേമാരി ഇവരെ രണ്ടുപേരെയും തമ്മിൽ സംസാരിപ്പിച്ചു. സ്കേർട്ടിട്ട സുന്ദരിയായ പെണ്ണിനോട് താടിയും മുടിയും വളർത്തി അലങ്കോലമായി നടക്കുന്ന പയ്യൻ വേറെന്ത് പറയാന്. ഒരു പ്രണയകഥ അവൻ പറഞ്ഞു, അതും അവൻ്റെ പഴയ ഒരു ലവ് സ്റ്റോറി. പേര് രഘുനാഥ്, പഠിച്ചത് ഇംഗ്ലീഷ് എം എ, നാട് കൊച്ചി. ഗ്രാമത്തിൽ നിന്ന് വരുന്നെന്ന് കരുതി, ഞാൻ അത്ര മോശമൊന്നുമല്ല. ഞാനായാലും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒഴുകുന്ന നദികളായാലും സിറ്റിയിലേക്ക് വരുന്നത് വരെ വളരെ നല്ലതായിരുന്നു. നാട്ടിൽ ഞങ്ങളുടെ കുടുംബത്തിലെ അവസാനത്തെ കണ്ണിയായിരുന്ന അച്ഛൻ്റെ ബിസിനസ് അച്ഛന് മുൻപ് തന്നെ നശിച്ചു പോയോണ്ട് എനിക്ക് ജോലി തേടി ഈ നഗരത്തിലേക്ക് വരേണ്ടി വന്നു. ചെന്നൈ എന്ന് പറഞ്ഞാൽ വടക്കൻ ചെന്നൈ അല്ല, തെക്കൻ ചെന്നൈ അല്ല, തരമണിക്ക് അതിനടുത്തുള്ള ചെന്നൈ, പുതിയ ചെന്നൈ.
ആ റോഡ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ജോലി കിട്ടുമെന്നുള്ള വിശ്വാസം വന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛന് ആ റോഡ് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. തമിഴ് സൂപ്പർ സ്റ്റാർ എം ജി ആറിൻ്റെ പേരിലായിരുന്നു ആ റോഡ്. വിചാരിച്ച പോലെ തന്നെ ഒരു കോൾ സെൻ്ററിൽ, വിദേശത്തുള്ളൊരു കമ്പനിയാണ്, അതിൽ വിദേശത്തുള്ളവരോട് സംസാരിക്കുന്ന ഒരു ജോലിയാണ് കിട്ടിയത്. ഹൈ, താങ്ക്സ് ഫോർ കോളിംഗ് ഇൻ ഷോണറ്റ്, ഇറ്റ്സ് തോമസ് ഹിയർ. ഹൗ കൻ ഐ ഹെൽപ് യു സർ? കിട്ടുന്ന 12,000 ശമ്പളത്തിന് ചെവിയിൽ നിന്ന് ബ്ലഡ് വരാത്തത് ഭാഗ്യം. എന്തിനായി ജോലിക്ക് ചേർന്നെന്ന് ആലോചിക്കുക. ഒരേ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഓഫീസിൽ 8th floor ഐ ടി സെക്ഷനിൽ ജോലി ചെയ്യുന്ന സൗമ്യ, അപൂർവ സൗമ്യ. അപൂർവം എന്ന് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, എം ജി ആർ റോഡിൽ ജീൻസിന് ലോങ് ടോപ്പിട്ട് വന്ന് ആ കാലത്തെ സരോജദേവിയാണ് ഈ പെൺകുട്ടി. അതുമാത്രമല്ല, ചുരിദാറിന് ഷോൾ ഇട്ട് വന്ന വൈജയന്തി മാലയും ഇവളാണ്. അതുമാത്രമല്ല, സാരി ഉടുത്ത് വന്ന അഞ്ജലി ദേവിയും ഇവൾ മാത്രമാണ്. ആകെ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, എപ്പോഴും കരഞ്ഞോണ്ടിരിക്കും. എന്തിനാ താനിങ്ങനെ കരയുന്നത്? ടീം ലീഡർ ഓഫീസിൽ സാരി ഉടുത്ത് വരണ്ടെന്നാ പറയുന്നത്. എന്റെ ഓഫീസിൽ എപ്പോഴും താടിയെടുക്കെന്ന് പറഞ്ഞോണ്ടിരിക്ക. എന്താ സൗമ്യ, ഇതിനെ കരയിലും കരയോ? താടിയെടുക്കാൻ പോവാ. നന്നായിട്ടുണ്ടോ? അതല്ല, എടുത്താ ഇനിയും വൃത്തികേടായിരിക്കും. അതാ പറഞ്ഞ ഒറ്റടിയൊന്നുണ്ടല്ലോ. ഞാൻ ഉള്ളതാ പറഞ്ഞ. അതെ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ? അടുത്ത മാസം ഓൺസെറ്റ് യു എസിലേക്ക് അയക്കുമെന്നാ പറഞ്ഞേക്കുന്നെ. സൂപ്പർ സൗമ്യ, സൂപ്പർ. അവിടെ എന്തെങ്കിലും ഒരു നല്ല ജോലി കിട്ടി ഞാനൊന്ന് സെറ്റിലായെന്ന് വെച്ചു, എല്ലാ പ്രോബ്ലം തീരും. ശരി, അതിന് എനിക്കൊരു 3,00,000 രൂപയുടെ ആവശ്യമുണ്ട്. നിന്റെ ഉണ്ടാവോ എടുക്കാൻ? പൈസ എടുത്തു വെക്ക്. എവിടുന്നാടാ ഇത്? നീ ചോദിച്ച 3,00,000 അല്ല, 30,00,000 ആണെങ്കിലും ഒറ്റ മിനിറ്റിൽ അടിച്ചു മാറ്റിക്കൊണ്ടിരും. പിന്നെ ഇത്രയും താമസിച്ചേ? സൗമ്യ, എന്നെ ഇന്ന് അടി വാങ്ങിക്കുവേ. താങ്ക്സ്. അവിടുന്ന് അടുത്ത 3 മിനിറ്റിനുള്ളില് ആ പൈസ എടുത്ത് ചെന്നൈ വീട്ട് അവളും പോയി. എന്തോ പോലെ തോന്നി. ജോലിക്ക് പോകാൻ തോന്നില്ല, ഉറങ്ങാൻ തോന്നില്ല, ഭക്ഷണം കഴിക്കാനും തോന്നില്ല. എന്തു പറയാനാ, സ്കൈപ്പ് എന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നില്ലേ, ഞാൻ പെട്ടുപോയേനെ. അമേരിക്ക പോയിട്ട് എന്തിനാടി കഴിയുന്നത് എന്റെ അപൂർവ സൗമ്യ? എനിക്ക് രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്നെ അത്രയ്ക്ക് മിസ് ചെയ്യുന്നുണ്ടോ? അല്ല, ജെറ്റ് ലാഗ്. അത് ശരി, ഞാനിവിടെ രാവും പകലും ഉറങ്ങാതെ കോൾ സെന്ററിൽ പോവാ. ഇതിനെ കാര്യം കരയോടി. നിനക്ക് ഒരിക്കലും കരച്ചിട്ട് വരില്ലല്ലേ. നോക്കിക്കോ, നിന്നെ ഒരു ദിവസം നന്നായിട്ട് ഞാൻ കരയിക്കും. കണ്ണൊക്കെ തുറച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, ഞാനും ഉറങ്ങാൻ പോവാ. എനിക്ക് ഉറക്കം വന്നിട്ടില്ല, നീ കുറച്ചു നേരം കൂടെ സംസാരിച്ചിട്ട് പോയാ മതി. എനിക്ക് കുറച്ചു നേരം കൂടി. സൗമ്യ, 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 ഇന്ന് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ, നല്ലല്ലേ. മുടിയുടെ സ്റ്റൈലൊക്കെ മാറിയിട്ടുണ്ടല്ലോ. പിന്നെ എപ്പോഴും പിന്നീട് നടക്കാൻ പറ്റും. എന്ത് ടോപ്പ് ആടിയത്? ഇതിട്ടതിന് ഇത്രയോ? എന്നാ നോക്കിക്കോ, കാണുന്നില്ലേ, ഇപ്പൊ ശരിയാക്കി തരാം. അയ്യോ, എം ജി ആർ തെരുവിനെ സംബന്ധിച്ചിടത്തോളം അഞ്ജലി ദേവിയെ പോലെ, വൈജയന്തി മാലയെ പോലെ ശാലിന സുന്ദരിയായിരുന്ന എന്റെ അപൂർവ സൗമ്യ വിദേശത്തേക്ക് കേറിപ്പോയ പിന്നെ എങ്ങനെ ഇത്ര ഭയങ്കരമായി മാറിപ്പോയെന്ന് എനിക്ക് തന്നെ അറിയില്ല. എടാ, തുണിയില്ല നടന്നാലും നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ ആയി നോക്ക് സൗമ്യേ. അതുകൊണ്ട് നീ പറയുന്നു കേക്ക്. അതല്ല പ്രഭു, ഞാൻ പറയുന്നു കേക്ക്. ഞാനിപ്പോ എന്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ, ഞാൻ പിന്നെ വിളിക്കാം. പ്ലീസ് പ്രഭു, ഞാൻ പറയുന്നു കേക്ക്. സൗമ്യ, നിന്നെ എത്ര തവണയാ ഫോൺ ചെയ്തു. ഞാൻ നിന്നോട് പറഞ്ഞില്ല ഞാൻ നിന്നെ വിളിച്ചോളാന്ന്? അവളായിട്ട് വിളിച്ചോളാന്ന്. അത് കഴിഞ്ഞിട്ട് അവള് വിളിച്ചത് ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടാ. ബൈ. എപ്പോഴെങ്കിലും ഒന്ന് ഫോൺ ചെയ്യാൻ തോന്നിയല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ കേക്കോ? പറയും. അതല്ല, എനിക്കിവിടെ ഒരു ജോലിയും കിട്ടിയില്ല. നീ തന്ന 3,00,000 രൂപ എങ്ങനെ തിരിച്ചു തരണമെന്നും അറിയത്തില്ല. വീട്ടിലും പ്രശ്നം. അതൊന്നും ഒരു കുഴപ്പമില്ല, നീ വാ, ഞാനിവിടെ ഇല്ലേ. പിന്നെ നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു, നീ ദേഷ്യപ്പെടാതെ കേക്കോ. എന്താ? ഞാൻ ഇവിടെ ഒരാളെ കണ്ടായിരുന്നു, ഇന്ത്യക്കാരനാ.
അയാൾ എന്നെ കല്യാണം കഴിക്കാന്നാ പറഞ്ഞേ. അയാൾക്ക് സിറ്റിസൺഷിപ്പും ഉണ്ട്. തമാശ പറയില്ല സൗമ്യ, സത്യമായിട്ടും ഇത് സീരിയസ് ആ. പ്രാക്ടിക്കൽ ആയിട്ടൊന്ന് ചിന്തിക്കുക. ഇത് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും സോൾവ് ആകും. എന്ത് മറ്റേ സൗമ്യ, ഞാൻ പറയുന്നത് നീ കേക്ക്, നീ തിരിച്ചു വാ, ഞാൻ നോക്കിക്കോളാം. ശരി പ്രഭു, ഞാൻ പിന്നെ വിളിക്കാം, എനിക്ക് ജോലിയുണ്ട്. സൗമ്യ നിക്ക്, സൗമ്യ ഒരു മിനിറ്റ്. ഹലോ, ബ്ലഡി ഷിറ്റ്. അത് കഴിഞ്ഞിട്ട് അവളെന്നോട് സംസാരിച്ചിട്ടേ ഇല്ല. പിന്നീട് അവളെ ഫോൺ വിളിച്ചാൽ കിട്ടാറില്ല. അയക്കുന്ന മെയിൽസ് എല്ലാം ബൗൺസ് ആവാൻ തുടങ്ങി. എനിക്കെത്താൻ പറ്റാത്തടത്തേക്ക് അവൾ പറന്നുപോയി. എങ്ങും പോകാൻ ഇടവില്ലാത്തപ്പോൾ ആളുകളൊക്കെ എങ്ങോട്ട് പോകുമോ അങ്ങോട്ട് തന്നെ ഞാനും പോയി. റെയിൽവേ സ്റ്റേഷൻ, തരമണി. തരമണി റെയിൽവേ സ്റ്റേഷനിലെ നൈറ്റ് കോൺസ്റ്റബിൾ എന്നെ അടിച്ചവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി, ഒരു സ്വന്തം ചേട്ടനെ പോലെ. പക്ഷെ ഈ നിമിഷം വരെ ഞാൻ അദ്ദേഹത്തെ സാറിനെ വിളിക്കുന്നു. ചേട്ടാന്ന് വിളിക്കാൻ എന്തോ ഒരു മടി പോലെ. രാത്രി പുള്ളിയോട് സംസാരിച്ചിരുന്ന് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഉറങ്ങി. അദ്ദേഹം കാണിച്ചു തന്ന ചെറിയ മുറിയിലായിരുന്നു പിന്നീടുള്ള ജീവിതം. താടിയും വളർന്നു, കഥയും തീർന്നു. ബൈ ബൈ. ഹലോ, ഞാൻ സഹായിക്കട്ടെ? ഓക്കെ. ഇയാളെയാണ് ഓടിക്കാർ ഇടിച്ചിട്ട് പോയത്. പേര് രവി, സർനെയിം ചമർ, സ്ഥലം ബീഹാറിലെ നവാഡ. തൊണ്ടയിൽ തുടിക്കുന്ന ഈ ജീവൻ എപ്പോൾ നിലയ്ക്കുമെന്നറിയില്ല. ഈ വിവരം ഇയാളുടെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും കാതിലെത്തുമെന്നും നമുക്കറിയില്ല. പക്ഷേ അതിനെക്കുറിച്ച് നമ്മളെന്തിനാ വിവരാതിപ്പെടുന്നത്? ഇയാൾ ജോലി ചെയ്ത ആ വലിയ ബിൽഡിങ്ങിൽ നിന്ന് നമുക്ക് നമ്മുടെ കഥ തുടങ്ങാം. See, love is just a part of life. You should celebrate life. Be happy. Move on. ഞാൻ നിങ്ങളോട് എൻ്റെ കഥ പറഞ്ഞത് ഈ അഡ്വൈസ് കേൾക്കാൻ വേണ്ടിയിട്ടല്ല. നീലായിരുന്നെങ്കിൽ ബസ് സ്റ്റോപ്പിനോടോ ആ കല്ലിനോടോ അവിടുത്തെ മലയോടോ പറഞ്ഞേനെ. I don't like advices. So, See, ഇപ്പോ ലവ് ഫെയിൽ ആയിരുന്നു വെച്ചാ ക്ലീൻ ആയി ഷേവ് ചെയ്തിട്ട് അടിപൊളി ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ട് സ്റ്റേറ്റസ് സിംഗിൾ എന്ന് മാറ്റിയിട്ട ലവ് ഫെയിലിയോ? ഈ താടിയെല്ലാം വെച്ചിരിക്കുന്നത് ഓൾഡ് ഫാഷൻ. ദിസ് ഇസ് നോട്ട് അഡ്വൈസ്, ജസ്റ്റ് ആൻ അപ്ഡേറ്റ്. വലിയ ഉപകാരം, താങ്ക്സ് ഫോർ ദി അപ്ഡേറ്റ്. മാഡം, വണ്ടി റെഡിയാണേ. താങ്ക്സ്. എവിടെങ്കിലും ഡ്രോപ്പ് ചെയ്യണോ? ഹലോ, ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക് പറഞ്ഞതാ? ഞാനും വണ്ടി തള്ളണമെന്നേ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിച്ചാ. എന്നെ കൊണ്ട് തള്ളിച്ചില്ലേ 2 കിലോമീറ്റർ? ആ വണ്ടി എടുക്ക്. നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റാ. ഈ താടിയും ഇതൊക്കെ ഈ ലവ് ഫെയിലിയർ മാത്രമല്ല, ഞാനൊരു കള്ളനും കൂടിയാണ്. അന്ന് ആ 3 ലക്ഷം രൂപ കൊടുത്തെന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെയാണ് കൊടുത്തതെന്ന് അറിയില്ലല്ലോ. ചേട്ടാ, 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 ചേട്ടത്തെ പൈസ ഇരിക്കുന്നു ചേട്ടാ. അതും വേറൊരുത്തൻ പൈസ കൊണ്ടുതരുമെന്നുള്ള പ്രതീക്ഷയിൽ മോഷ്ടിക്കുന്നത് അതിനേക്കാൾ വലിയ തെറ്റ്. പക്ഷെ എനിക്ക് ഇന്നുവരെ ആ പണം തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഈ ജീവിതം മുഴുവൻ കള്ളനെന്ന കുറ്റബോധത്തോടെ ജീവിക്കുന്നത് എത്രത്തോളം ഭീകരമാണെന്ന്
ഒരു കള്ളനായാൽ മാത്രമേ മനസ്സിലാവൂ. ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ റബ്ബർ മോഷ്ടിച്ചു. ചന്ദനത്തിൻ്റെ മണമുള്ള പിങ്ക് കളർ റബ്ബർ. മൂന്നായാലും 3 ലക്ഷം ആയാലും കള്ളം കള്ളം തന്നെയാ. ഞാൻ ആശ്ചിതാ എടുത്തത്. നീ നിന്റെ ആവശ്യത്തിനായി മോഷ്ടിച്ചു. അതാണെങ്കിൽ തിരിച്ചു കൊടുക്കണമെന്ന് വിചാരിക്കുകയും ചെയ്തു. ഇറ്റ്സ് ഓക്കെ, ഷിറ്റ് ഹാപ്പൻസ് ഇൻ ലൈഫ്, യു ടു മൂവ് ഓൺ. ഞാനൊരു കള്ളൻ മാത്രമല്ല, ഒരു കൊലപാതക കൂടിയാ. ആ മർഡർ സൗമ്യ പോയ ദിവസം രാത്രിയിൽ കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ അന്നത്തെ സായാഹ്ന പത്രം വായിച്ചത്. 65 വയസ്സുള്ള റഹീം എന്ന മധ്യവയസ്കനെ വേളാച്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ടുകിട്ടി. അയാൾ ഹൃദയാഘാതം മൂലമാണ് മരിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് ആയിട്ടിരുന്നതാണോ? ഞാൻ പൈസ എടുത്ത സമയം അയാൾ സീറ്റിലിരിക്കുകയായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം പത്രത്തിൽ എഴുതിയിരുന്നത് അയാൾ വീണ കിടക്കായിരുന്നു എന്നാണ്. ചിലപ്പോൾ ഉറക്കൊഴുന്നിട്ട് നോക്കിയപ്പോൾ തൻ്റെ പൈസ നഷ്ടപ്പെട്ട വിഷമത്തിൽ അയാൾ അറ്റാക്ക് വന്ന് മരിച്ചതാണെങ്കിലോ. ഞാൻ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കി. എന്താ വേണ്ടേ? മഴ കാരണം കയറിയതാ സാർ. അവിടെ ഇരിക്കേ സാർ. റഹീം ഭായിയുടെ അത് എന്റെ മൂത്താപ്പ. അവിടെ വെച്ച് സാർ വരും. എടോ അഞ്ഞൂറ് പതിനാറേ, ആ ഫയല് കറക്റ്റായിട്ട് ഞാൻ അവിടെ തന്നെ വെച്ചതാ. ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. ആരാ റഹീം ഭായ്? സാർ എന്നാ 1 ലക്ഷം കൈപ്പറ്റിയതായിട്ട് ഒപ്പിട്ടതാ. സാറേ സാറേ, ആ എന്താ വേണ്ടത്? ഇതിൽ 5 ലക്ഷം ഉണ്ടെന്നാ പറഞ്ഞെ, പക്ഷെ 5000 ഉള്ളൂ. അപ്പൊ ആ പണം? ഇത് കണ്ടില്ലേ കള്ളൻ എഴുത്തെഴുതി വെച്ചേക്കുന്നത്? ക്ഷമിക്കും സാറേ, 3 ലക്ഷം രൂപ എടുത്തിട്ടുണ്ട്. ഈ കാശുണ്ടെങ്കിൽ ജീവിതം മാറി മറിയുമെന്ന് 3 മാസത്തിൽ തിരിച്ചു തന്നേക്കാം. നിങ്ങളുടെ അഡ്രസ്സ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ക്ഷമിക്കണം പ്രഭു, വിലാസമെല്ലാം ഉണ്ടല്ലോ. എല്ലാം അതുപോലെ ഉണ്ട്. 1.95. അപ്പോ ഇൻസ്പെക്ടർക്ക്, സബ് ഇൻസ്പെക്ടർക്ക്, പിന്നെ നമുക്ക് 3 പേർക്ക് എണ്ണിട്ട് കവറിലിട. എന്നാ ഈ മാസത്തെ ആശുപത്രി ചെലവ് ഇങ്ങനെ ഞങ്ങൾ പോയി കിട്ടി. വരാനുള്ളത് വഴി തങ്ങില്ല. കള്ളൻ നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കും, പോലീസുകാർ നമ്മുടെ കയ്യിൽ നിന്നും കള്ളന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കും, ആശുപത്രിക്കാർ കള്ളന്റെ കയ്യിൽ നിന്നും പോലീസിന്റെ കയ്യിൽ നിന്നും നമ്മുടെ കയ്യിൽ നിന്നും ഒരു പക്ഷഭേദവും ഇല്ലാതെ പിടിച്ചു പറിക്കും. ജയ് ജനാധിപത്യം. താങ്ക്സ്. ഇവിടെയാ എന്റെ വീട്. നിന്റെ വീടോ? എന്റെ റൂം ഓറഞ്ച് ബിൽഡിങ്ങിന് അടുത്ത് ആസ്ബസ്റ്റോസ് ഇട്ട ബ്ലൂ കളറിൽ. അതെ, ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന എന്തിനാ? നിങ്ങൾ ആരാണെന്ന് പോലും അറിയാത്തതുകൊണ്ടാണ് എന്റെ കഥ മുഴുവൻ ഞാൻ പറഞ്ഞത്. ഇനി അബദ്ധത്തിലെങ്ങാനും എന്നെ കണ്ട എന്നെ അറിയാത്ത പോലെ നടന്നേക്കണം. ഓക്കെ, ബൈ. ഹലോ, നിനക്ക് അഡ്വൈസ് ഇഷ്ടമല്ലെന്ന് അറിയാം. എന്നാലും 3 അഡ്വൈസ്. എന്താ? 1, ഇനിമേൽ സ്ട്രേഞ്ചേഴ്സിനോട് ഒരിക്കലും നിന്റെ കഥ പറയരുത്. പിന്നെ എല്ലാവരും എന്നെ പോലെ നല്ലവരായിരിക്കുമെന്ന് വിചാരിക്കുകയും വേണ്ട. 2, നീ മാത്രമല്ല മോഷ്ടിച്ചത്, ആ പോലീസുകാരനും മോഷ്ടിച്ചു, ഞാനും മോഷ്ടിച്ചു. ഈ ലോകത്തിലുള്ള എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ മറ്റൊരാൾ മരിക്കുന്നതിന് കാരണക്കാരാകുന്നു. സോ യു ഷുഡ് ജസ്റ്റ് മൂവ് ഓൺ. അതല്ലേ, ഓക്കേ, ബൈ. പോവല്ലേ? ഒരു കാര്യം കൂടിയുണ്ട്. എന്താ? ഇനി മുതൽ സിഗരറ്റ് വലി നിർത്ത്. എന്തേ, ക്യാൻസർ പിടിപെടുമോ? ഇല്ല, നിനക്ക് വലിക്കാൻ അറിയില്ല. അതാ, ബൈ. രാമേശ്വരത്തുള്ള മത്സ്യത്തൊഴിലാളികൾ ധനുഷ്കോടിയിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ റോന്തു ചുറ്റിയ ശ്രീലങ്കൻ നാവികസേന മത്സ്യത്തൊഴിലാളികളുടെ നേരെ വെടിയുതിർക്കുകയും 3 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ധനുഷ്കോടി ഉൾക്കടലിൽ 4 ചെറിയ കപ്പലിൽ റോന്തു ചുറ്റിയ നാവികസേന അവിടെ മീൻ പിടിച്ചുകൊണ്ടിരുന്ന മത്സ്യത്തൊഴിലാളികളായ 100-ലധികം തമിഴ്നാട് മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ ചുറ്റിവളഞ്ഞ് ആക്രമിക്കുകയായിരുന്നു. ഇതിനിടയിൽ വെടിയേറ്റ് 3 മത്സ്യത്തൊഴിലാളികൾ തത്സമയം മരിച്ചു. കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ 24-ാമത് പ്രാവശ്യമാണ് ഇങ്ങനെ ഒരു ആക്രമണം വീണ്ടും നടക്കുന്നത്. എന്താ ഇങ്ങനെ നോക്കണേ? അല്ല, പോലീസിനാരെല്ലാം കൂട്ടിക്കൊണ്ടു വന്നൊന്ന്. താനെന്താ ഇവിടെ? ഇന്നലെ കണ്ടപ്പോ കുറച്ചു ദിവസമായിട്ട് നീ പട്ടിണിയാണെന്ന് തോന്നി. നോക്ക്, ഇവിടെയൊക്കെ നിറച്ച് ഈച്ചയാ. ഇതുവഴി വന്നപ്പോ നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും തരാന്ന്. വലിയ ഉപകാരം. താൻ സ്റ്റേഷനിലോട്ട് പോയിക്കോ, ഞാൻ വന്നേക്കാം.
ചെന്നൈ ചീപ്പാക്കം മൈതാനത്തിൽ ഇന്ത്യ ശ്രീലങ്ക മത്സരത്തിൽ ഇന്നലെ നടന്ന വൺഡേ മാച്ചിൽ ശക്തമായ മഴയെ തുടർന്ന് കളി നിന്നുവെങ്കിലും ഇന്ത്യ ടീം വിജയിച്ചതായി പ്രഖ്യാപിച്ചു. ഈ വിജയം മൂലം ICIC ലീഗിൽ ഇന്ത്യ വീണ്ടും മുൻപത്തിയിലെത്തിയതായി അറിയിച്ചിരിക്കുന്നു. അല്ല, താൻ എന്തിനാ അങ്ങോട്ട് വന്നത്? ഞാൻ തന്നെ ഇവിടെ ഓസിനാ താമസിക്കുന്നത്. തന്നെപ്പോലെ ഒരു ഭംഗിയുള്ള പെങ്കൊച്ചൊക്കെ എന്നെ ഇവിടെ കാണാമെന്നൊന്നും അറിഞ്ഞാലുണ്ടല്ലോ തല്ലി ഒടിക്കാമാരൻ്റെ കാല്. അത് മാത്രമല്ല, ഞാനൊരാണല്ലേ താടിയെ കുച്ചിട്ട് ഭീകരൻ, തന്നെ എന്തെങ്കിലും ചെയ്ത് കളഞ്ഞല്ലോ. എന്നെ ചിരിക്കുന്നെ? നിന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല മോനെ. എടോ, പിന്നല്ലാതെ വഴിയിൽ കണ്ട ഒരു പെണ്ണിന്റെ അടുത്ത് ഞാൻ കള്ളൻ കൊള്ളക്കാരൻ ഒരു പെണ്ണെന്നെ ഇട്ടേച്ചു പോയി. ഐ എം ഡിപ്രസ്ഡ്. ഇങ്ങനെ മൊത്തം വിശേഷങ്ങൾ ആരെങ്കിലും പറയോ പ്ലീസ്. യു ആർ ആൻ ഇന്നസെന്റ് ഫൂൾ. എന്റെ ഓർമ്മയിൽ എന്റെ കാല് കണ്ടിട്ട് ഇത് കൊള്ളൂലെന്ന് പറഞ്ഞ ഒറ്റ ഒരുത്തൻ നീയാ. ഒരു മിനിറ്റ്. ഏയ്, കാല് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. അന്ന് കണ്ടപ്പോഴേ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. നല്ല സെക്സി ആയിട്ടുണ്ട് ഇപ്പൊ കാലും. പിന്നെ ആളെ മൊത്തത്തിലൊക്കെ ഒന്ന് കാണുമ്പം കൊള്ളാം, സൂപ്പർ. മേലാൽ ഇങ്ങനെ പറയരുത്, എന്നെ പറ്റി നിനക്കൊന്നും അറിയില്ല. എന്തത്? ഞാൻ തൊടാൻ വന്നൊന്നും അല്ല. തൊടുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടേ തൊടൂ. ഒരു മിനിറ്റ്. ഭാരതിയാർ കൗൺസിൽ, HR മാനേജർ, MOC. ഹൈറ്റ് ഒരു 5.11. ഓ, കാലിലെ ഹീൽസ് കിടപ്പുണ്ടല്ലോ, അപ്പോൾ 5.9. വെയിറ്റ് ഒരു 60 kg. 34, 28, 36. പ്ലീസ് ഇങ്ങനെയൊന്നും പറയാതെ, എന്റെ കല്യാണം കഴിഞ്ഞതാ. എന്തിനാടോ ഇങ്ങനെ പച്ച കള്ളമൊക്കെ പറയുന്നത്? ഞാനെന്തിനാ കള്ളം പറയുന്നത്? പിന്നെന്താടോ, തമിഴ്നാട്ടിലെ കല്യാണം കഴിഞ്ഞ ഏത് പെണ്ണിനാടോ 28 വേസ്റ്റ് സൈസ് ഉള്ളത്? എല്ലാവരും ഓവർ സൈസ് അല്ലേ. എനിക്കും എക്സ്ട്രാ ലാർജ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നന്നായി ഭക്ഷണം കഴിച്ച് ടിവിയും കണ്ട് ഉച്ചയ്ക്ക് ഉറങ്ങിയും നടന്നില്ല. നല്ല രീതിയിൽ കുടിക്കാൻ പിടിച്ചു, അത്ര തന്നെ. ഞാൻ നിങ്ങളുടെ റൂമിലേക്ക് വന്നിട്ടില്ല, സാൻഡ്വിച്ച് ചോദിച്ചിട്ടില്ല. താനായിട്ട് വന്നു, സാൻഡ്വിച്ച് മേടിച്ചു വന്നു. എന്തിനാ നുണയൊക്കെ പറയുന്ന കുട്ടിയുണ്ടെന്നൊക്കെ. ഐ എം നോട്ട് ഗോണ്ട് പ്രപ്പോസ് യു. ഓക്കെ, എടോ തന്നെ ഫ്രണ്ട് ആവണമെന്ന് പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഇതുവരെ. തന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സ്ട്രേഞ്ചറാണ്. ലെറ്റ്സ് ബെറ്റർ ബി സ്ട്രേഞ്ചേഴ്സ്. ഓക്കെ, ബൈ സ്ട്രേഞ്ചർ. തോരാതെ പെയ്യുന്ന പെരുമഴയത്ത് ഒരു താടിക്കാരൻ്റെ അടുത്ത് ഒരു പെണ്ണ് എങ്ങനെ അവൻ്റെ കഥ കേൾക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. ശരി, അത് വിട്ടേക്ക്. അടുത്ത ദിവസം രാവിലെ അവൻ്റെ വാതിലിൽ മുട്ടി അവൾ അവനൊരു സാൻഡ്വിച്ച് കൊടുക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചോ? ഇതെല്ലാം പോട്ടേന്ന് വയ്ക്കാം. 34, 28, 36 എന്നൊരുത്തൻ സൈസ് പറഞ്ഞിട്ടും അവന് ചെരുപ്പൂരി അടിക്കാതെ അവനോടൊപ്പം നിന്ന് ചിരിച്ചു കളിച്ച് സംസാരിച്ച് പോകുന്നല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ചോ? ചിന്തിച്ച് കാണും, ഉറപ്പായും ചിന്തിച്ച് കാണും. പക്ഷെ നിങ്ങളിൽ ആർക്കെങ്കിലും ഈ തടാകത്തിൽ ഇത്രയും വീടുകൾ എങ്ങനെയാ പൊങ്ങിയതെന്ന് ചിന്തിക്കാൻ തോന്നിയോ? തോന്നരുത്. തടാകത്തിൽ വീട് വെച്ചതിനും ഈ കഥയ്ക്കും തമ്മിൽ ബന്ധമുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഏച്ചു കൂട്ടിയാൽ മുഴച്ചു നിൽക്കുമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ. അതായത് മാന്യ മഹാജനങ്ങളെ, ഈ കഥയിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കിയാലും കൊള്ളാം, മനസ്സിലാക്കിയില്ലെങ്കിലും കൊള്ളാം. ഹലോ സ്ട്രേഞ്ചർ, എന്താ സിഗരറ്റ് വലി പ്രാക്ടീസ് ചെയ്യാ? മഴ പെയ്തിട്ടൊന്നും ആളെ കാണാത്തേന്ന് ഞാനിപ്പോ ആലോചിച്ചുള്ളൂ. അപ്പോഴേക്കും ആളെത്തിയല്ലോ. വെൽക്കം. ഇനിയെങ്കിലും ഒരു കാര്യം വിശ്വസിക്കാമോ? മൈ സൺ. ഹായ്. ഹായ്. ഒരു ടവൽ കിട്ടു, അവൻ നനഞ്ഞിരിക്കുക. റൂമിലേക്ക് വാ. അവിടെയാ. ഏതോ ചാറ്റൽ മഴ മീതേ കുട പിടിച്ചെന്നോ അതു നീളെ പുതുമഴവില്ലിൻ വർണ്ണം കാണാം മനസ്സാകെ മേഘം മൂടിയതോ. ഇതു മണ്ണിൽ വീഴും മഞ്ഞിൻ തുള്ളി പടരും പുൽക്കൊടിയിൽ മറുതീരം തേടിപ്പോകാം. തിരിവെട്ടം വിതറിയ കാത്ത് കഥ പറയാൻ വന്നത് താരം. ഇനി കാണും കാഴ്ചകളോരം.
എങ്ങനെ അറിയാം? ആൽപിയുടെ അടുത്തുള്ള ഓഫീസിലാ ഞാൻ. വീട്ടിൽ പോവാ, മമ്മി ഈസ് കോളിംഗ് യു. കാറ്റിലിളം കുയിലുകൾ ഇതിലെ കുറുകുഴലൂതി പറന്നകലേ, മാമരത്തിനിലകളിലുതിരും നറുമഴ നീർപോൽ നനഞ്ഞുതിരും. കാലം അത് തിരിയുവതിനി അതു ചേരും, മറുജന്മവും അതിനൊരു നേരം. അതും അതിശയ ചരമിതു ഓർമ്മതൻ പടവുകളിൽ. ഈ കണ്ണീരിൽ നനയുമ്പോഴോ നീയോ എൻ ചാരത്ത് ഒരു താങ്ങായോ, നീയും എന്നെ പുൽകും നീ നേരത്തായി. അപ്പൊ നീ വലിയ ചെക്കനാണെന്നാണോ പറഞ്ഞു വരുന്നത്? സത്യമായിട്ടും You don't believe me? I do believe you. Promise? Promise. Adrian, stop it. Stop it. How many times I have to tell you, Adrian? Stop it. Who gave you this ball? Stranger. Stranger? Beardwala. Beardwala? They are all very bad, Adrian. Don't take anything from them, Adrian. Avante kayil nu onnum vangan padilla. No, he's a good man. Bad man. He's a good man. Listen, Adrian. He's an evil. Amma parnu, he's a good man. Don't believe your mother. She's useless. She will never change. She's a bitch. Bitch ennacha? Ninde ammayodu poi chodiki. Mummy. Mummy, bitch enna chanda? Who told you that? Granny said you're a bitch. Bitch, bitch, bitch. Bitch, bitch, bitch. Bitch, bitch, bitch. ഞാനല്ലേ നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നത്, നീ എന്തിനാടി ഉറങ്ങാതിരിക്കുന്നത്? ഏ ശരി, ഫോൺ വെച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്നാ ശരിയടി, ഫോൺ വെച്ചേക്കാം. ആ ശരി, ഓക്കെ. കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷമായി, നൈറ്റ് ഡ്യൂട്ടിക്കിടാൻ ഞാൻ ഉറങ്ങിയോ ഇല്ലയോ എന്നറിയില്ല. വീനസ് എന്നാ ഉറങ്ങിയിട്ടില്ല. ഞാൻ അത്രയ്ക്കും ഭാഗ്യം ചെയ്ത ആളാ. എന്തു പറയുന്നു രഘു? ഏ അല്ലേ, ഇത് തന്നെ അല്ലേ എല്ലാ ദിവസം രാത്രി പറയാറ്? ഒരു ഹെൽപ്പ് വേണമല്ലോ. എന്താ? ആൽത്യ വീട് വിട്ടിറങ്ങി പോന്നു. അതെന്താ? വീട്ടിൽ വഴക്കുണ്ടായി. വീട്ടിൽ നിന്ന് ഇറങ്ങി വരേണ്ട രീതിയിൽ അതെന്താ ഇത്ര പ്രശ്നം?
ബിച്ചെന്ന് വിളിച്ചു. ബിച്ചെന്ന് പറഞ്ഞ പിച്ചക്കാരി എന്നാണോ? എന്താടാ കുറച്ച് മോശമായ വാക്ക? ഛേ സാറേ, അയാൾക്ക് ഇന്ന് രാത്രി താമസിക്കാനൊരു സ്ഥലം വേണം. ആ വെളുപ്പിനൊരു 4 മണിയാകുമ്പോഴേക്കും അവൾ അവളുടെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയിക്കോളും. അതുവരെ അവളെ സ്റ്റേഷനിൽ. എന്തുവാടാ ഇത്, അനാഥരായവരൊക്കെ ആദ്യം വരുമ്പോൾ ആശ്രയം ഈ സ്റ്റേഷനല്ലേ. വരാൻ പറയടാ ഇങ്ങോട്ട്. ഒരുപാട് നന്ദിയുണ്ട് സാർ. നിനക്ക് ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു. എന്താടാ നിങ്ങളൊക്കെ ഷുഗറിന്റെ ഗുളിക കഴിച്ചോ, പ്രഷറിന്റെ ഗുളിക കഴിച്ചോ, പുറത്ത് തണുപ്പുണ്ടോ, മഫ്ലറൊക്കെ കെട്ടിയോ എന്ന് ചോദിക്കുന്ന നല്ല തങ്കപ്പെട്ട പെൺകുട്ടിയെ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചുകൊണ്ട് വരൂ. ഞങ്ങള് ഇവിടെ ചെന്നൈയിൽ ഓൾറെഡി കല്യാണം കഴിഞ്ഞൊരു കുട്ടിയുള്ളൊരു പെണ്ണിനെ കെട്ടി ജീവിക്കണം അല്ലേ? ഒന്ന് പോ സാറേ. എടാ പെണ്ണിന്റെ കാര്യത്തിൽ എന്താ നാടൻ പെണ്ണും പ്രായവും ഒക്കെ നോക്കുന്നേ? ഇവനൊക്കെ പഠിച്ചു പഠിച്ച് ഇവന്റെ തലയ്ക്ക് വട്ടായെന്ന് തോന്നുന്ന മുടിയും വളർത്തി നടക്കുക. ഞാൻ പറഞ്ഞു ഇവനൊക്കെ കേക്കുവോ. നന്ദി യേശുവേ, നന്ദി യേശുവേ, അങ്ങു ചെയ്ത നന്മകൾ കൊരായിരം നന്ദി. സോറി അൽത്തിയ, ഞാൻ കാരണമല്ലേ എല്ലാം. ഏ അല്ല, നീ കാരണമൊന്നുമല്ല. റിയലി സോറി, ഐ മീൻ ഇറ്റ്. ഇറ്റ്സ് ഓക്കെ. എന്നാ ശരി അൽത്തിയ, താൻ ഇവിടെ കിടന്നോ, ഞാൻ അപ്പുറത്ത് സാറിൻ്റെ അടുത്തുണ്ടാവും. പേടിച്ചു പോയോ? എന്തിന്? രാവിലെ ഞാൻ നിന്റെ കൂടെ വരുമെന്ന്. വിഷമിക്കണ്ട, 4 മണിക്ക് ഞാൻ പൊക്കോളാം. ഐ പ്രോമിസ്. എനിക്ക് നീ ചോദിച്ചിട്ടേ ഇല്ല. എന്താ? എന്നെ കണ്ടു കഴിഞ്ഞ അടുത്ത നിമിഷത്തിൽ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, നിന്റെ ഭർത്താവ് വന്നില്ലേ? നീ പറഞ്ഞതുമില്ല, ഞാൻ ചോദിച്ചതുമില്ല. ഓരോരുത്തരുടെ അടുത്ത് ഓരോ കഥ പറയും. ദുബായിക്ക് പോയിരിക്കുകയാണ്, ഓസ്ട്രേലിയക്ക് പോയിരിക്കുകയാണ്, ചന്ദ്രനിൽ പോയി, മരിച്ചു പോയി, ഡോൾഫിൻ്റെ ഒപ്പം നീന്താൻ പോയി. ഇവൻ വിചാരിച്ചു ഡോൾഫിൻ കഥ സത്യമാണെന്ന്. ഇത് കേൾക്കുന്നവര് കേട്ട് വിശ്വസിച്ച പോലെ അങ്ങ് പോവും. എനിക്ക് ആരോടെങ്കിലും സത്യം പറയണമല്ലോ. കല്യാണം കഴിഞ്ഞ് 3 മാസം ആയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. Why didn't you tell me? കുഞ്ഞുനാള് മുതൽ നിനക്ക് എന്നെ അറിയാവുന്നല്ലേ. We were good friends. ഞാനതെങ്ങനെയാ നിന്നോട് പറയാ അൽത്തിയ? എങ്ങനെ പറയുമെന്ന് വെച്ചാ? നിന്നോട് പറഞ്ഞിട്ട് എൻ്റെ ഫാമിലി എങ്ങനെ അറിഞ്ഞുകഴിഞ്ഞാൽ അവരാത്മഹത്യ ചെയ്യുമെന്ന് പേടിച്ചു. ആദ്യമായിട്ട് ഞാനങ്ങനെ ഗയാണെന്ന് അറിഞ്ഞപ്പോൾ മരിക്കണമെന്ന് വിചാരിച്ചതാ. ഇൻഫാക്റ്റ് ഐ ട്രൈ ട്രൈസ്. നിനക്ക് എന്നെ ഇഷ്ടമാണോ? ഒരുപാട്. ഇല്ല, ഭാര്യയായിട്ട് നിനക്ക് എന്നെ ഇഷ്ടമാണോ? Tell me the truth, Jacob, please. അപ്പോ ഇത്രയും നാൾ നീ എന്റെ ഒപ്പം എങ്ങനെയാ കിടന്നത്?
ഇറ്റ്സ് മോർ ലൈക്ക് ആൻ മാസ്റ്റർബേഷൻ. എന്താ പറഞ്ഞത്? വേറെ ആരെയോ മനസ്സിൽ വെച്ചിട്ട് ചെയ്യുന്ന പോലെ. നമുക്ക് പിരിയാൻ ജേക്കബ്. ശരിയാ പറഞ്ഞത്. പക്ഷെ മറ്റുള്ളവരോട് എന്തു പറയും? അതും ഞാൻ ഇങ്ങനെ ഒരാളാണെന്ന് വെളിയിലറിഞ്ഞാൽ? എന്തു വേണോ പറഞ്ഞോ, എന്നെ കുറ്റം പറഞ്ഞോ, എന്റെ ക്യാരക്ടർ ശരിയല്ലെന്ന് പറഞ്ഞോ, എനിക്കെന്റെ ബോസിനോട് അഫയർ ഉണ്ടെന്ന് പറഞ്ഞോ, നിനക്ക് തോന്നുന്ന പോലെ പറഞ്ഞോ. കഴിയില്ല ആൽത്തിയ, അത് നിന്നെക്കുറിച്ച്. സാരമില്ല ജേക്കബ്, എനിക്ക് മനസ്സിലാകും. It's not your fault. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. You are a good man. ഇതിലൊരു തെറ്റുമില്ല ജേക്കബ്. You are good, so. അതൊക്കെ ശരി. എല്ലാവരോടും സത്യം പറയാറുന്നില്ലേ? താനതിനെ വെറുതെ തന്നെ തന്നെ. അത് സാരമില്ല. സ്ട്രേറ്റ് വുമൺ ജീവിച്ചു പോവും. പക്ഷെ അവനെ ആരും മനസ്സിലാക്കിയിട്ടില്ല. നിനക്ക് പോലെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. അതാ കുട്ടികളുടെ കാര്യം അറിയോ അവന്? അറിയില്ല. അവൻ പോയതിനു ശേഷമാണ് എനിക്ക് തന്നെ ഇവൻ ഉണ്ടെന്ന് തോന്നിത്തുടങ്ങിയത്. ഈ കുഞ്ഞു രാജ്. അയാളിപ്പോ എവിടെ ഉള്ളതെന്നറിയോ? അറിയാം. ഇതേ ഭൂമിയില്, സെയിം പ്ലാനറ്റ്. ഡോൾഫിനുകളുടെ കൂടെ നീന്തിക്കൊണ്ടിരിക്കുക, ചന്ദ്രനിലേക്ക് പോയിരിക്കുക, ഓസ്ട്രേലിയയിലേക്ക് പോയിരിക്കുക. He must be somewhere around. സോറി ആൽത്തിയ. ഷേ, നീ എന്തിനാ വിഷമിക്കണേ? എനിക്കേ വിഷമമില്ല. ശരി, എനിക്ക് ഉറക്കം വരുന്നു, ഉറങ്ങിക്കോട്ടെ. 4 മണിക്ക് വിളിക്കണേ പ്ലീസ്. ഞാൻ വിളിച്ചാലും ഇല്ലെങ്കിലും രാവിലെ വരുന്ന ട്രെയിനിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ താൻ എന്തായാലും എഴുന്നേക്കും. സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ഞാൻ അവിടെ കാണും. യാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. I'm so sorry for late. ആ സാറല്ല, ഈ കീ എന്റെ അടുത്ത് തന്നിട്ടാ പോയത്. ഓക്കേ, എല്ലാ കീയും ഉണ്ട്. താങ്ക് യു. ഓക്കേ, പിന്നീട് കാണാം. ബൈ. ഇത് ആരുടെ വീടാ? ഏ, മൈ ഫ്രണ്ട് ഗൗതം. ഈ വീട് വാങ്ങിയിട്ട് അവൻ കാനഡയ്ക്ക് പോയി. ഞാൻ 3 ദിവസത്തേക്ക് ചോദിച്ചു, അവൻ 6 മാസത്തേക്ക് എടുത്തോളം പറഞ്ഞു. ആഹാ, ഫ്രീ ആയിട്ടാണോ? എന്നാ ഞാനും കൂടെ ഇവിടെ താമസിച്ചാലോ? ഇല്ല, ശരിയാവില്ല. ഇറ്റ്സ് ടു കോംപ്ലിക്കേറ്റഡ്. പ്ലീസ് മാമ, പ്ലീസ് മാമ, ലെറ്റ് ഹിം സ്റ്റേ ഹിയർ. ഐ ലവ് ദിസ് ബിയർഡ്. വാല, പ്ലീസ് മാമ, പ്ലീസ്. ഓക്കേ. ഓ, താങ്ക് യു ലിറ്റിൽ മാൻ. വെൽക്കം ഓൾഡ് മാൻ. ഞാൻ വീട്ടിൽ ബാഗ് എടുത്തിട്ട് വരാം. ബൈ.
Okay. Let's get you ready for school. Come on. No, school. No, you have to go to school. Get up. No. ഇവർ ഇവിടെ വരുന്നതിന് മുൻപ് ഈ വീട് പൊട്ടിമുളയ്ക്കുന്നതിന് മുൻപ് പാടവും വയൽവരമ്പുകളും ഉണ്ടായിരുന്ന ആ കാലം തൊട്ട് ഈ പ്രാവ് ഇവിടെ വന്നുപോയിക്കൊണ്ടിരുന്നു. താൻ ജീവിച്ച പാടവും വയൽവരമ്പുകളും കാണുന്നില്ല എന്ന് പറയുവാനായി തൻ്റെ ഇണയെ തേടി പറന്നു ആ വെള്ളരി പ്രാവ്. ഹായ്. ഹായ്. സ്യൂട്ട് കേസ് എടുത്തോ. താങ്ക്സ്. ഇറ്റ്സ് ഓക്കെ. ഐ മേഡ് സം ടീ. ഫൈൻ. അല്ല, ഏഡ്രൻ എവിടെ പോയി? അവൻ സ്കൂളിൽ പോയി. ഓ, ഒരു കാര്യം പറയാനുണ്ട്. പറ. ഐ എം ഇൻ ലവ് വിത്ത് യു. വാട്ട്? ഐ സെഡ് ഐ എം ഇൻ ലവ് വിത്ത് യു. ഇതാണ് നിന്റെ മനസ്സിലിരിപ്പെങ്കിൽ ഈ നിമിഷം ഈ വീട് വിട്ടിറങ്ങണം. അതിന് മാത്രം ഞാൻ ഇപ്പം എന്ത് തെറ്റാ പറഞ്ഞത്? ഞാൻ ജീവിക്കുന്ന തന്നെ എൻ്റെ മോന് വേണ്ടിയിട്ടാ. പിന്നെന്തിനു നീ എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്തേ? നിന്നെ കാണും മുമ്പ് എൻ്റെ ആക്റ്റീവ് എടുത്ത് ഇതൊക്കെ പറഞ്ഞിരുന്നെ. നിന്നെ കണ്ടപ്പോൾ നിന്റെ അടുത്ത് പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പം ഞാനും ആ സ്കൂട്ടർ ഒരുപോലാണെന്നാണോ? ഇല്ല, നീ ആക്റ്റീവയ്ക്കും താഴെ. ഓക്കെ. ഞാനിവിടെ വന്നത് എനിക്ക് ഇഷ്ടമായില്ലെങ്കിൽ താൻ പറഞ്ഞാൽ മതി, ഞാനങ്ങ് പോയേക്കാം. നീ എന്താ ഇത്ര ഇമോഷണൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്? പക്ഷെ ഞാൻ പറഞ്ഞില്ലൊരു മാറ്റമില്ല. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇഷ്ടമെന്ന് പറഞ്ഞു. പക്ഷെ തനിക്കും കൂടി ഇഷ്ടമില്ല കാര്യമുള്ളൂ. ആ നോക്കട്ടെ. വലി മാത്രമല്ല കുടിയുണ്ടല്ലേ. അതിനെന്താ? എടോ, താൻ കുട്ടിയുടെ അമ്മയല്ലേ. അതുകൊണ്ട് നീയും അമ്മയുടെ മോനല്ലേ. ഞാൻ പക്ഷെ കുടിച്ചിട്ടില്ല. എൻ്റെ ഫ്യൂച്ചർ ശരിയല്ല. പ്രപ്പോസ് ചെയ്ത പെണ്ണിനാണെങ്കിൽ എന്നെ ഒട്ട് പിടിച്ചതുമില്ല. എൻ്റെ കാര്യം കഷ്ടം തന്നെ. പാസ്റ്റ് ശരിയല്ല. എന്നെ പ്രപ്പോസ് ചെയ്ത പലരെയും എനിക്ക് പിടിച്ചിട്ടില്ല. We'll be friends? Yeah. എന്നെപ്പറ്റി നിനക്കൊന്നും അറിയില്ല. യു ഡോണ്ട് ഇവൺ നോ ഐ സ്മോക്ക്. ചിലപ്പോൾ ആ പെണ്ണിനെ പോലെ ഞാനും നിന്നെ ചതിച്ചാലോ? കൊന്നുകള കൊല്ലണ കാര്യമെല്ലാം പിന്നെ നോക്കാം. ആദ്യം നീ താടി എടുത്ത് കള. നിന്നിഴൽ തേടി ഇരുൾ വഴി താണ്ടി പകലന്തിയോളം കാത്തിരുന്നില്ലേ. നിന്നിളം കൺകൾ ഒഴിക്കുന്ന നനവിൽ ഞാനലിഞ്ഞീടും നേരമിതല്ലോ. ജീവിതം ഇന്നതു മുന്നിലായി കടലോളം ശാന്തമായി ആകാശം ഭൂമിയെ ഉണരുന്ന നേരമായകരുമോ നീ. അരികിൽ ഞാൻ വന്നിതാ ഏതേതോ ജന്മമോ നിറവേറാൻ ആശകൾ മാത്രമായോ.
നിനക്കായി ഞാനും ഒരുങ്ങുന്നു വിണ്ണിൽ തിളങ്ങുന്നു രാമണിചന്ദ്രനും കണിയായി മെല്ലേ കടൽ കാറ്റിനോടും കളിക്കൂട്ടുകാരായി തുഴഞ്ഞേറും ഈ നിമിഷങ്ങളിൽ മനസ്സാകെ നീയോ ഏതോ പാടി പോലെ കാണുന്നതെല്ലാം കനവല്ല ഏറെ വേറാരുമില്ല ഈ ഭൂവിലെങ്ങും പോരുക കൂടെ വാഴുക നീയും അച്ഛനെ വിളിക്കാൻ പോവാണോ വരുമെന്നു ചൊല്ലി അകന്നങ്ങു പോയോ മിഴിക്കോണിലായി കണി കണ്ടൊരാ പൂമുഖം മാഞ്ഞോ എനിക്കെന്നു മാത്രം നിനച്ചെന്നതെല്ലാം കനവായതും തണലായതും കൈവിട്ടു പോയോ ഓരോ ഒരു നാളിലും അഴകുള്ളൊരു ജീവിതം ഏതേതോ ജന്മമോ നിറവേറാദാശകൾ തരുകയോ നീ പിരിയില്ലൊരു നാളിലും അഴകുള്ളൊരു ജീവിതം മതിയോളം തരികയോ തരികയോ നീ ഒരു പെണ്ണ് ഒരു ചെറുക്കനോട് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ അവൻ എന്തൊക്കെ കാണിച്ചു കൂട്ടും. തൊട്ടടുത്ത ദിവസം തന്നെ അവളെ ഓഫീസിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യും. വൈകിട്ട് പെർഫെക്റ്റ് ആയിട്ട് പിക്കപ്പ് ചെയ്യും. ഇതെങ്ങനെയുണ്ട്? ഇനിയും ശുദ്ധമായി മലയാളീകരിച്ചിട്ടില്ലാത്ത പദങ്ങളായ പാക്കിംഗ്, ബോഡി ഗാർഡിംഗ്, ഷോപ്പിംഗ് തുടങ്ങിയ പല ഇങ്ങുകൾ പഠിച്ചു തുടങ്ങും. അങ്ങനെ പഠിച്ചു തുടങ്ങുമ്പോൾ അതിന് പ്രതിഫലമായി ഇടയ്ക്ക് ഓരോ ഉടുപ്പുകളും കിട്ടും. എന്താ പാവം, ഇന്ന് ആ ഭാഗ്യവും ഇല്ലാതായി. കണ്ണാടി മേശയ്ക്ക് മുമ്പിൽ മുഖത്തോട് മുഖം നോക്കി ഇരുന്നു കൊണ്ട് വാരി വരച്ച് സ്വപ്നം കാണും. എനിക്ക് ഐ ബി സി കമ്പനിയിൽ നിന്നൊരു ഇന്റർവ്യൂ കാർഡ് വന്നിട്ടുണ്ട് നാളെ രാവിലെ 10 മണിക്ക്. അതൊന്നും വേണ്ട, ബി പി ഒ ജോലി. ഞാനിപ്പോ ജോലിക്ക് പോവല്ലേ. എം ബി എ കറസ്പോണ്ടൻസി, നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പഴത്തിന്റെ ചാറ് പതിയെ നുകരുമ്പോഴും അവളുടെ കൈവിരലിന്റെ ശൃംഗാരഭാവങ്ങൾ അവൾ അറിയാതെ അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സേറ നാളെ പാർട്ടിക്ക് വിളിച്ചിട്ടുണ്ട്, 2 o'clock. പോണമെന്ന് നിർബന്ധമാണ്. ശരി, ഞാൻ പോകുന്നില്ല. ഓക്കെ ഓക്കെ. ഇപ്പൊ എങ്ങോട്ടേ പോകുന്നേ? ടോയ്ലറ്റിൽ പോണം. എന്താ പോണ്ടേ? പിന്നീട് ഒരു പൗർണമി ദിവസം ഇരുവരും കെട്ടിപ്പിടിച്ച് ഉമ്മകൾ അന്യോന്യം പകർന്നുകൊടുക്കും. പിന്നീടൊരു പൗർണമിക്ക് കിടപ്പറ വാതിൽക്കൽ കൊഞ്ചിക്കൊഴിഞ്ഞ് കെട്ടിപ്പിടിച്ച് അകത്ത് കയറി വാതിൽ ചാരി കിടന്നുറങ്ങും. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം യുവകോമളനായ കാമുകൻ അവളോട് ചോദിക്കും, ഈ ഫേസ്ബുക്കിൽ എങ്ങനെയാ നിനക്ക് 2748 ഫ്രണ്ട്സ് ആയത്? അല്ല, എനിക്കൊക്കെ ആകെ 10-15 ഫ്രണ്ട്സേ ഉള്ളേ. നിനക്ക് കൂട്ടുകാരില്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യാൻ? ഇതാരേ ഈ അരുൺ കെ വിശ്വ? എനിക്കറിയില്ല, ഫ്രണ്ടിന്റെ ഫ്രണ്ടായിരിക്കും. നിന്റെ ഫോട്ടോയ്ക്ക് നല്ല ഗോർജിയസ് ആയിട്ടുണ്ടെന്നൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടല്ലോ. സോ ആരാണെന്ന് പോലും അറിയാത്തൊരുത്തൻ
നീ സുന്ദരനാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ? So you like it? Yeah, of course I like it. ഇങ്ങനെ പല സംശയങ്ങളും ഉണ്ടാവാം. സ്കേർട്ട്? ആ സ്കേർട്ട്. ഇതിങ്ങനെ ഇത്രയും ഷോർട്ടാക്കാതെ ആ മുട്ടിന് കുറച്ചുകൂടെ താഴെയുള്ള ഇറം വാങ്ങിച്ചിട്ടൂടെ? അതല്ല, മറ്റുള്ളവർ നോക്കുമ്പോൾ അവരുടെ നോട്ടം എങ്ങോട്ടാ പോകുന്നത് നമുക്കറിയില്ലല്ലോ. നിനക്ക് അങ്ങനെ തോന്നിയോ? ഇല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. മറ്റുള്ളവരെ അനാവശ്യമായിട്ട് നോക്കുമല്ലോ എന്ന് പറഞ്ഞു. എന്റെ സ്കേർട്ടിനെ പറ്റിയൊന്നും പറയണ്ട. എങ്ങനെ വസ്ത്രധാരണം ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നീട് ഹാപ്പി ബർത്ത്ഡേ ആൽത്തിയ. എടോ, ഇന്ന് ഓഫീസിൽ പോകുന്നില്ലല്ലോ അല്ലേ? തുടങ്ങിയോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഐ ഹാഡ് ടു ഗോ ടു വർക്ക്. നോ, യു ആർ സ്പെൻഡിങ് ദ ഡേ വിത്ത് മീ. എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ലിഫ്റ്റിൽ വെച്ചല്ലേ പറയുള്ളൂ. പറയാൻ വേണ്ടിയല്ലേ വന്നിരിക്കണേ. പറ. വേറൊന്നുമില്ല, ഫേസ്ബുക്കിൽ തന്നെ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേയുടെ പിക്സെല്ലാം കണ്ടു. അപ്പോൾ ഓഫീസിൽ എല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്ത് തന്നെ ഹഗ് ചെയ്യുന്നതൊക്കെ കണ്ടു. ഒരുപാട് പേര് ഗിഫ്റ്റൊക്കെ വാങ്ങിത്തരുന്നത് കണ്ടു. അതാ ഈ വർഷം തന്നെ എൻ്റെ കൂടെ. ഇതിനാണോ ലീവ് എടുക്ക് ലീവ് എടുക്കുന്ന പറഞ്ഞത്? നോക്ക്, നിനക്ക് ഫേസ്ബുക്ക് പാസ്വേഡ് വന്നത് അതിനകത്ത് കയറി ചെക്ക് ചെയ്യാൻ വേണ്ടിയല്ല. കഷ്ടം. അയ്യോ, അങ്ങനെയൊന്നുമല്ല. സോറി. ഇറ്റ്സ് ഓക്കെ. സോറി ആൽത്തിയ. ഇറ്റ്സ് ഫൈൻ, ജസ്റ്റ് ലിവ് ഇറ്റ്. ഐ ഡിഡ് മീൻ ടു ഹർട്ട് യു. ഇറ്റ്സ് ഓക്കെ. പിന്നീട് ഹായ്. അവൻ എവിടെ? അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോണെന്ന് പറഞ്ഞു. അവനോട് കൊണ്ടാക്കി. ആൽത്യ, എന്താ പാർട്ടിയൊക്കെ കഴിഞ്ഞു? ആൽത്യ, ദേ അവിടെ തന്നെ ആര് വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ പുറകിൽ എന്റെ ബോസ്. ഓ, ബോസാണ്. എന്നാ പോയിട്ട് ചെല്. പോയിട്ട് റോഡിൽ വെച്ച് ഗിഫ്റ്റ് കഴിച്ച് നോക്കാണ് കൊച്ചു കുട്ടികളെ പോലെ. അതെ അതെ, ഞാൻ ഒരു മണ്ടനായതുകൊണ്ടാണല്ലോ എനിക്ക് അവസ്ഥയൊക്കെ വന്നത്. എന്താ ഇത്? ഇതെല്ലാം എഴുതിയിരിക്കുന്നു നോക്കി. ഹോപ്പ് ദിസ് ഫിറ്റ്സ് യു. അതിന് ഇതിന്റെ അർത്ഥം എന്താ? എന്താണെന്ന് നിനക്കറിയില്ലേ? ഇതിന്റെ അർത്ഥം എന്താണെന്നാ ഞാൻ ചോദിച്ചത്. പ്ലീസ്, എന്റെ ഓഫീസിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഒന്ന് പെരുമാറാതെ. ആദ്യം ഇതിന്റെ അർത്ഥം എന്താന്ന് പറ. നിനക്ക് ചേരുമോ എന്ന് ചോദിക്കണേ. മതിയോ? ഓ, അവനെങ്ങനെ അറിയാം? പ്രഭു പ്ലീസ്, ഇന്നെന്റെ ബർത്ത്ഡേ ആണ്, അത് സ്പോയിൽ ചെയ്യരുത്. അവൻ എങ്ങനെ ഇതറിയാം? പ്രഭു, ഇത് റോഡാണ്, ഇങ്ങനെയൊന്നും പെരുമാറരുത്. ആൽത്തിയ, അവൻ എങ്ങനെ ഈ കാര്യം അറിയാം? അവനെ പോയി ചോദിക്കാം, അവൻ ഓഫീസിലുണ്ട്. ഓ, ആ റോബിൻസ് എന്ന് പറഞ്ഞവനല്ലേ, അവനെ ഇങ്ങ് വിളിക്കാം, ഞാൻ ചോദിക്കാം. വണ്ടി എടുക്ക്. അവൻ മുകളിൽ ഓഫീസിലല്ലേ ഇരിക്കുന്നത്? നീ പോയി ചോദിക്കണോ അതാ ഞാൻ വന്ന് ചോദിക്കണോ? ആൽത്തിയ, 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 ആൽത്തിയ നിക്ക്. ആൽത്തിയ, ആൽത്തിയ നിന്നേ. ആൽത്തിയ പറയുന്നു ഒന്ന് കേക്ക് പ്ലീസ്. ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. ഒന്ന് വണ്ടിയിലോട്ട് കയറുന്നേ വാ. സത്യമായിട്ട് ഞാൻ അതേപ്പറ്റി ഒന്നും ചോദിക്കില്ല. നീ ധൈര്യമായിട്ട് വന്ന് കയറും. പ്രോമിസ്. സത്യമായിട്ട് ഞാൻ ചോദിക്കില്ല. വാ കേ. എന്നാ പോവാം. പോ. ആട്ടൻ തന്റെ ബോയ്ഫ്രണ്ട് എന്ത് പറഞ്ഞു? ഹാപ്പി ബർത്ത്ഡേ എന്നാ പറഞ്ഞു. ഓ, അത് നടു റോഡിൽ കെട്ടിപ്പിടിച്ച് തന്നെ പറയണോ അല്ലേ? ദേ ഇങ്ങോട്ട് നോക്കി, ഞാനൊരു മണ്ടനൊന്നുമല്ല നീ പറയുന്നതൊക്കെ കണ്ണടച്ച് വിശ്വസിക്കാം. ശരി, കോർപ്പറേറ്റ് ലൈഫിൽ ഹഗ്സ് ഒക്കെ കൊടുക്കുന്നത് സാധാരണയാണ്, എനിക്കതൊക്കെ മനസ്സിലാവും. ശരി, പൊസസീവാണെന്നിരിക്കട്ടെ, അത് മനസ്സിലാക്കാം. പക്ഷെ അവനെ എഴുതിയിരിക്കുന്നുണ്ടോ? ഏഹ്, അങ്ങ് എഴുതിയിരിക്കുന്നുണ്ടോ? എന്തിനാ എന്തിനാ അവനങ്ങനെ എഴുതുന്നേ? അതിന്റെ അർത്ഥം എന്താ? നീ ഇപ്പോ വണ്ടി എടുക്ക്. സിഗ്നലായി പോയി. ദേവി ഇതിന്റെ ക്ഷമയെ പരീക്ഷിക്കില്ല. എന്തായാലും വാ, ഒന്ന് പറ. അങ്ങനെയൊക്കെ എഴുതാൻ മാത്രം അവനെവിടുന്നാ ധൈര്യം കിട്ടിയത്?
നീ അവനും അത്രയ്ക്ക് ക്ലോസ് ആണോ? എന്തെങ്കിലും ഒന്ന് പറ. അവനെങ്ങനെ നിന്റെ സൈസൊക്കെ കറക്റ്റ് ആയിട്ട് അറിയുന്നത്? എന്തെങ്കിലും ഒന്ന് പറയടി, പറയടി. അവനെങ്ങനെ നിന്റെ സൈസ് അറിയുന്നത്? എപ്പോ നോക്കിയാലും എന്തെങ്കിലും മുട്ടിന്യായങ്ങളും വാദങ്ങളും പറഞ്ഞ് നീ എന്റെ വായ അടപ്പിച്ചോണ്ടി. അവൻ എങ്ങനെ നിന്റെ സൈസ് അറിയാം? പറയടി. അവൻ എങ്ങനെ നിന്റെ സൈസ് അറിയാം? പിന്നീട് സോറി സിയ, എന്നെ കരയല്ലേ സിയ. എടി ഞാൻ പറയുന്നത് കേക്ക്. ഐ വാസ് ഔട്ട് ഓഫ് കൺട്രോൾ. ഞാൻ പറയുന്നത് കേക്ക്. എടി സോറി, സോറി സിയ. എടി പ്ലീസ്, എടി കരയല്ലേ, പ്ലീസ് കരയല്ലേ സിയ. സ്റ്റോപ്പ്. ഓക്കേ, എന്നെ വിട്ടിട്ട് നീ പോയെന്ന് വിചാരിച്ചു. അതാ സിയ, എന്നെ പറഞ്ഞു വിടുവാണോ? പോണെന്ന് നമ്മൾ പറഞ്ഞിട്ട് പോയിക്കോ. ഓക്കേ, എന്റെ ജീവിതത്തിൽ ആരെയും ഞാൻ ഇങ്ങനെ കരുതിയിട്ടില്ല, ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല, വിശ്വസിച്ചിട്ടില്ല. എനിക്ക് ഇങ്ങനെ ഗതി വന്നല്ലോ. ഒരു പെണ്ണ് ഒരു ചെറുക്കനോട്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നിന്നെ അത്രയ്ക്കും വിശ്വസിക്കുന്നു, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ അതിനുശേഷം അവൻ എന്തെല്ലാമായിരിക്കും ചെയ്യുക? ഞാനും ഞാനോ? ഇതെന്താ? ഇത് നമ്മുടെ സ്വീറ്റ് ഹോം. വാവ്, വെരി ഗുഡ് ബേബി. ആ ശരി, നാളെ മമ്മി ഡൽഹിക്ക് പോവാ. മോനി താടികാരനോട് നിക്കില്ലേ? ഓക്കേ, ഐ ലവ് ബിയർഡ് വാല. നാളെ ഡൽഹിക്ക് പോണം. ബോസിന്റെ ഒഫീഷ്യൽ ട്രിപ്പ്. പിന്നീട് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആസ് യൂഷ്വൽ നിന്റെ ബോയ് ഫ്രണ്ട് നാല് പ്രാവശ്യം ഫോണിൽ വിളിച്ചിട്ടുണ്ട്. ഗോ ഗിവ് യുവർ അറ്റൻഡൻസ്. ഹലോ. ഞാൻ ഓഫീസ് വന്ന ഉടനെ നിന്നെ വിളിക്കുമെന്നറിയില്ലേ? എന്താ ഇത്ര അത്യാവശ്യം ഇങ്ങനെ ഫോൺ വിളിച്ചോണ്ടിരിക്കാൻ? താ ഫോണോട് മറന്നു വെച്ചില്ലേ? സോറി. ശരി, ഫോൺ ചാർജ് ചെയ്ത് വെക്കാമോ? വൈകുന്നേരം ഫ്ലൈറ്റിൽ പോകേണ്ടതല്ലേ. ചാർജ് ചെയ്തിട്ട് കണ്ടവനോട് മരുന്നോടൊക്കെ കുത്തിക്കൊണ്ടിരിക്കാണല്ലേ ഫോൺ. ഹാ, നിന്റെ ബോസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓ, എന്താണ്? നല്ല സ്റ്റാൻഡേർഡുള്ള ഭാഷ പറഞ്ഞാലേ, രണ്ടു ദിവസം മീറ്റിംഗിന് വേണ്ടി പുറത്തോട്ടും പോയാലോ എന്ന്. അതിന് കുറച്ച് ലോക്കൽ ഭാഷ പറഞ്ഞാലേ, രണ്ടു ദിവസം എവിടെയും വിട്ട് പരിപാടിയൊക്കെ നടത്തിയിട്ട് വന്നാലോ എന്ന്. നീ അവൻ്റെ കൂടെയാണ് ഡൽഹിക്ക് പോകുന്നത്? ഇന്ന് ഞാൻ ഡൽഹിക്ക് പോവല്ലേ. നമ്മുടെ കിഴങ്ങൻ സ്റ്റുപ്പിഡ് ബോസ് ഒരു വൃത്തികെട്ട മെസ്സേജ് അയച്ചിരിക്കുന്നു, അതവൻ കണ്ടായിരുന്നു. അതാ. വാട്ട്? ഓ, മൊബൈൽ ചെക്ക് പണി അച്ഛാ. സോ ചീപ്പ്. എന്റെ ഹസ്ബൻഡ് അങ്ങനെ എന്റെ ഫോണിൽ തൊട്ടാ വെട്ടും ഞാൻ. ഇപ്പിടെയെല്ലാം ഇമ്പോർട്ടൻസ് നീ കൊടുത്ത തല തന്നെ കയറി അങ്ങ് നിരങ്ങും. The mistake is all yours. ഇല്ലടി, അവന്റെ ലൈഫ് സ്റ്റൈല് വേറെയാണ്, അവനിതൊക്കെ പുതിയതാ. ഇപ്പിടിയേ സോല്ല. ഹായ് വിശ്വ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഫോൺ എടുക്കടി, ഫോൺ എടുക്കടി, ഫോൺ എടുക്ക്. യു വാണ്ട് ടു ഗോ ഫോർ കോഫി നൗ? കം, ലെറ്റ്സ് ഗോ ഫോർ കോഫി. ഫോൺ എടുക്കടി, ഫോൺ എടുക്ക്. ഹലോ. ഹലോ, ഫോൺ വെക്കരുത്. വെക്കുന്നില്ല. ജോലി ഞാൻ സമ്മതിക്കാതെ വിളിച്ച് ടോർച്ചർ ചെയ്തോണ്ടിരിക്കുന്നു. നിനക്ക് എന്ത് വേണം? അവനെ ചോദിക്കുന്ന മെസ്സേജ് കണ്ടില്ലേ? നീ അവനോട് പോരുത്. അവന്റെ കൂടെ പോയാൽ നിനക്കെന്താ? പോയില്ലെങ്കിൽ നിനക്കെന്താ? എടി, അവൻ ഒരുപാട് പരിധി വിടുന്നുണ്ട്, അത് നിനക്ക് പറഞ്ഞു. അവൻ എങ്ങനെ മീൻ ചെയ്താലും നിനക്കെന്താ? അവന്റെ കൂടെ കിടക്കണോ കിടക്കണ്ടോ എന്ന് തീരുമാനം എടുക്കേണ്ടത് ഞാനോ അവനല്ല, അത് മനസ്സിലാക്ക്. നോക്ക്, ഞാൻ ഈ ജോലി 10 വർഷമായിട്ട് ചെയ്തോണ്ടിരിക്കുക. ആരെയൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണോ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഐ നോ ഹൗ ടു ടേക്ക് കെയർ ഓഫ് മൈ സെൽഫ്. ബോഡി ഗാർഡ്സിന്റെ ആവശ്യമില്ല. നിനക്ക് പ്രേമമാണെങ്കിൽ അത് മാത്രം ചെയ്യും. ഒന്നും നോക്കാനില്ല.
എനിക്ക് 100 കൂട്ടം ജോലിയുണ്ട്, വീട്ടിലും ജോലിയുണ്ട്. ഐ വിൽ കോൾ യു ലേറ്റർ. ഓക്കെ, ഞാൻ ബിൽഡിങ്ങിന് മുകളിലാ. നീ ഫോൺ വെച്ചാ ഞാൻ അവിടുന്ന് ചാടും. ഏയ്, നീ ചാടണമെങ്കിൽ ചാടിക്കോ. നിങ്ങൾ എന്റെ മൊബൈലിലേക്ക് മെസ്സേജ് അയച്ചോ? അയച്ചോ ഇല്ലയോ? അതിലിപ്പോ എന്താ തെറ്റ്? ഓ, അതിലെന്ത് തെറ്റെന്നോ? ഒരു തെറ്റുമില്ല. നിങ്ങൾ ഈ ഓഫീസിലെ മോസ്റ്റ് പെർഫെക്റ്റ് ജെന്റിൽമാൻ. എവരിബഡി ലിസൺ അപ്പ്. ഹേ, ഇതാണ് നമ്മുടെ ഓഫീസിലെ ഏറ്റവും നല്ല മനുഷ്യൻ. വാ വാ, നമുക്ക് ക്യാബിനിൽ ഇരുന്ന് സംസാരിക്കാം. ടേക്ക് ഹാൻഡ്സ് ഓഫ് മീ. കം, ഐ വിൽ ടേക്ക് പ്ലീസ്. നിന്നെയൊക്കെ ഡൽഹിയിലേക്കല്ല, ഇവിടുത്തെ ലിഫ്റ്റിൽ പോലും നിന്റെ കൂടെ വരില്ല. ത്രോങ് യുവർ ഫക്കിംഗ് ജോബ്. യു വാണ്ട് ടു ഫൈൻഡ് മീ, ഗോ അഹെഡ്. റിലാക്സ്, നമ്മുടെ ഓഫീസിലെ ഒരുപാട് സ്ട്രെസ് ഉണ്ട്. ഇന്നത്തെ എൻറ്റയർ ഓഫീസിൽ ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആവശ്യമാണെന്ന് തോന്നുന്നു. എല്ലാവരും നിങ്ങളുടെ ജോലിയിൽ നിന്ന് ഫോക്കസ് ചെയ്യും. ഓക്കെ, ഗെറ്റ് ബാക്ക് യുവർ ജോബ്. കം, വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ? ടെൽ മീ. എന്താ, നീ ഡൽഹിക്ക് പോകുന്നുണ്ടോ? പോയാ നിനക്ക് എന്താ, പോയില്ലെങ്കിൽ നിനക്ക് എന്താ? ഞാൻ ബാഗ് ബാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ പോയാ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകും. ലിസൺ തീയ, സത്യടി ഞാൻ ഈ വീട് വിട്ടു പോകും. സത്യമോ കള്ളമോ, ദാ വാതിൽ അവിടെയാ, പോയി തൊലൈ, പോ. നീ അല്ലേ പറഞ്ഞു പോവാണേ, പറഞ്ഞിട്ട് പോണോ? പറഞ്ഞില്ലേ, പറഞ്ഞില്ലേ, ഇറങ്ങി പോടാ. ഇവിടെ വാടി, എനിക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? എന്ത് പറഞ്ഞാലും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നെ കണ്ടത് നിനക്കൊരു ചെറ്റയെ പോലെ തോന്നുന്നുണ്ടോ? പറയടി, ഞാൻ ചെറ്റയാണോ? തന്നെടാ, തന്നെടാ, നീ ഒരു ചെറ്റ തന്നെയാ. എല്ലാവർക്കും മെസ്സേജ് അയക്കാം, മണാലി പോവാം, കുണാലി പോവാന്നൊക്കെ പറഞ്ഞ്. അത് ഞാൻ ചോദിച്ച വലിയ തെറ്റ്. ഞാൻ ചോദിച്ച അത്രയ്ക്ക് വലിയ തെറ്റാ? നീ ആരുടെ എന്നെ ചോദ്യം ചെയ്യാൻ? നിങ്ങടെ ചുവന്നു കൊടുത്തിരിക്കുന്നോണ്ടല്ലേ നിനക്ക് നെകളിപ്പൊക്കെ. ഈ സൗന്ദര്യമൊക്കെ കുറച്ചു പുഴുവരിച്ചില്ലാതെ പോരി. ഇവൻ എന്തിനാ നിനക്ക് 6 മാസത്തേക്ക് ഇവിടെ വെറുതെ ഇരുന്ന്? പറയട്ടെ, അവന്റെ കൂടെ കിടന്നു. I fucked him. How was he? Huh? എങ്ങനെ ഉണ്ടായിരുന്നു അവൻ? Much better than you. നീ ശരിക്കും ഒരു ബിച്ചാടി. നിന്റെ അമ്മ പറയുന്നത് ശരി തന്നെയാ. നീ ശരിക്കും ഒരു ബിച്ചാടി. നീ നിന്റെ ബോസിനൂടെ കിടന്നുണ്ടോ? അത് ഇപ്പൊ എനിക്കറിയാം. ഇപ്പൊ എനിക്കറിയാം എന്തുകൊണ്ടാ പെണ്ണിനെ വിട്ടിട്ട് പോയെന്ന്. ഒരു പെണ്ണിന് നിന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല. നീ കള്ളനേക്കാൾ മോശം, കൊലയാളിയേക്കാൾ മോശം. മമ്മി, It's okay. Don't cry. ഞാനാണ് റേപ്പിസ്റ്റ്. പറക്കടി, പുറത്തുവാ. ഞാനാണ് നായ കുളിപ്പിച്ച് കട്ടുള്ളി കിടത്തിയോ? എന്താകുന്ന് നീ കാണിച്ചു. പറയുന്ന കേക്ക് കഥ പറക്ക്. ആകാശം മുട്ടി നിൽക്കുന്ന മാളികയിൽ നിന്നുയരുന്ന അപശബ്ദങ്ങൾ
നിലവിളികൾ, കടൽ, കടൽ കടന്നു വരുന്ന നീർപ്പറവകൾ, തടാകങ്ങൾ, പ്രാവുകൾ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, തടാകത്തിൽ മുളച്ച വീടുകൾ, വീടുകൾ പണിയുവാൻ വന്ന ബീഹാറികൾ, ബംഗാളികൾ, ലോകഭാഷ സംസാരിക്കുന്ന ഐ ടി ജീവനക്കാർ, വിദേശികൾ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർ, ഇവർക്കെല്ലാം ആഹാരം കൊടുക്കാൻ വന്ന ഹോട്ടലുകൾ, തുണിക്കടകൾ തുടങ്ങി എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ തരമണിയുടെ സൂര്യാസ്തമയം ഇങ്ങനെയും നടക്കുന്നു. ചേട്ടാ, രണ്ട് ദോശ. മമ്മി. എന്താ? ഹീറോ എപ്പോ വരും മമ്മി? പെട്ടെന്ന് വരും. ഓക്കെ. ആട്ടിൻതോലണിഞ്ഞ ചെന്നായ നീയോ ഞാനോ? ഹലോ. ഹലോ, ആരാ ഇത്? ഓ, എന്താ കാര്യം? എവിടെയാ വരണ്ടേ? I'll try. അയാൾ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചുമ്മാ വിളിച്ചെന്നേ ഉള്ളൂ. താങ്ക്സ്. ഇതാ കോഫി. എൻ്റെ ഹസ്ബൻഡ് ഇപ്പോ എവിടെയുണ്ട്?
വിസയുടെ ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയിരിക്കുക. വരാൻ ഒരു 10 മിനിറ്റ് ആവും. ഓ, അപ്പൊ കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ അവിടുന്ന് പോണല്ലേ. ഇതെന്താ? ചോക്ലേറ്റ്സ്. ഞാൻ ചെയ്ത തെറ്റ് ഓർക്കാത്ത ദിവസമില്ല, വിഷമിക്കാത്ത ദിവസങ്ങളില്ല. അതെനിക്കറിയാം, കണ്ടപ്പോഴേ മനസ്സിലായി. ഞാൻ ചെയ്ത തെറ്റ് പൊറുക്കാനാവാത്തതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതെന്തൊക്കെ പറഞ്ഞാലും ശരിയാവില്ലെന്നും എനിക്കറിയാം. ചെയ്യേണ്ടി വന്നാൽ ചെയ്യണം, ശരിയാക്കണമെന്ന് വിചാരിച്ചാൽ എന്ത് വേണമെങ്കിലും ശരിയാക്കാം. എങ്ങനെ ശരിയാക്കും? എന്റെ കൂടെ കിടക്കണം. വാട്ട്? ഓ, ഫോണിൽ വേണ്ടിയോട് മലയാളം പറഞ്ഞിട്ടെന്താ? സ്ലീപ് വിത്ത് മീ. അങ്കിത്, എനിക്കൊരു സംശയം. എന്താ? എനിക്ക് മാത്രമാണ് ഇങ്ങനത്തെ മെസ്സേജ് അയക്കുന്നത്? അതോ എല്ലാ പെണ്ണുങ്ങൾക്കും അയക്കോ? I'm not a womanizer. ഞാനൊരു പെൺകോന്തിരൊന്നുമല്ല. പിന്നെന്തിനാ അയച്ച? നിങ്ങളെ കാണാൻ കൊള്ളാം. യു ആർ എ സെക്സി നോ? ഓഫീസിൽ കാണാൻ കൊള്ളാമെന്നായിട്ട് ഞാൻ മാത്രമേ ഉള്ളോ? എന്റെ തിയറിയില് ഈ ലോകത്തിൽ ബ്യൂട്ടി അല്ലാതെ ഒരു പെണ്ണുമില്ല. Then why me? Why? തനിയെ താമസിക്കുന്നു, സ്റ്റൈലിഷ് ആണ്, സ്കേർട്ട്, യു സ്മോക്ക്, ഇതെല്ലാം ഒരു ട്രൈ അല്ലേ? ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞോളൂ. ദേർ ഇസ് നത്തിങ് റോങ്. ഞാൻ ചെയ്തൊരു തെറ്റെന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഓ, അതാണോ നിങ്ങൾ ചെയ്ത തെറ്റ്? ഐ ആം നോട്ട് ഈവൾ. ഞാനൊരു വൃത്തിയുടനാണോ? റിമെമ്പർ, ഐ ആം യുവർ ബോസ്. അന്ന് തന്നെ വേണമെങ്കിൽ നിങ്ങളെ ജോലി എന്ന് പറഞ്ഞു വിടായിരുന്നു. നമ്മൾ രണ്ടുപേരും ഒരു ഓഫീസിലല്ലേ ജോലി ചെയ്യുന്നത്. എന്നിട്ട് സംസാരിക്കാതിരിക്കുന്ന വളരെ ബോറായി തോന്നി, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ഓക്കെ, നമ്മളൊന്ന് കൂളാവട്ടെ എന്ന് വിചാരിച്ചു ഞാൻ. ആൻഡ് ഐ ആം ജസ്റ്റ് ഹൗ മെനി ഫ്ലർട്ട്. ഞാൻ നിന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ? എന്തുപറ്റി മിണ്ടാട്ടമൊന്നുമില്ലല്ലോ. നീ ആ ശ്രഗ് കുറച്ചൊന്ന് മാറ്റിയിട്ടെ. Smile. One more? Of course. എടി, നീ ഇങ്ങോട്ട് നോക്കി. എടി നോക്ക, എടി നീ ക്യാമറയിലോട്ട് നോക്ക്. എടി നോക്കടി. ഹലോ, എടി നിന്നോടാ പറഞ്ഞു. ഓക്കെ, തൽക്കാലത്തേക്ക് ഇത് മതി. അങ്കിത്, നീ നല്ലവനാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, എന്നാൽ ഞാൻ അത്ര നല്ല അല്ല. വാട്ട്? നിനക്കത് നാളെ മനസ്സിലാകും. ഇതെന്താ താലി ഇവിടെ ഇരിക്കുന്നത്? കുളിക്കാൻ പോയപ്പോൾ ഒരു വച്ചതാണോ? ഏതാണ്ട് ഒരു 10 പവൻ ഉണ്ടാവും അല്ലേ? കുറേ പൈസയാവും. ഇവിടെ നോക്ക്, എൻ്റെ കയ്യിൽ 3 ഫോട്ടോ ഉണ്ട്. എൻ്റെ കെട്ടിയോ ഇനി 15 മിനിറ്റിൽ വരും. 3 ലക്ഷം രൂപ. അത് കിട്ടിയില്ലെങ്കിൽ എൻ്റെ കെട്ടിയോ വരുന്നവരെ ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാൻ പോവാം. ഹാളിലേക്ക്. പൈസ? ഇതെന്തിനാ ഞാൻ പൈസ ചോദിച്ചത്? തുറന്നു നോക്ക്. കാശ് തന്നാ നീ വാങ്ങത്തില്ലെന്ന് ഓർത്താ ഞാൻ ചോക്ലേറ്റ് ബോക്സിനകത്ത് വച്ച്. ഫോറിൽ നിന്ന് ഞാനൊന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ അച്ഛന് പലിശയ്ക്ക് കാശ് കൊടുത്തവരെല്ലാം നീ ഇപ്പൊ ചെയ്ത പോലെ അവരെ ദിവസവും ചെയ്തേനെ.
ഇതിൽ 500,000 രൂപ ഉണ്ടല്ലോ, ഞാൻ നിനക്ക് പലിശയ്ക്ക് തന്നൊന്നുമല്ല. 200,000. ഫോട്ടോസ് ഇപ്പൊ തന്നെ കളഞ്ഞേക്ക. വേണ്ട, അത് സാരമില്ല. ഞാൻ കാശ് തന്നില്ലെങ്കിലും നീ ഇതൊന്നും വെച്ച് ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട നല്ലൊരു മനുഷ്യൻ അത് നീ മാത്രം. എടാ അവിടെ ഒന്ന് തോന്നിയ ദിവസം കാണിക്കാടാ. എടാ ഞാൻ പറയുന്ന കേട്ടില്ലടാ പൊട്ടങ്ങനാപ്പാ. ഡാ ബർണാബാസിന്റെ ബൈബിൾ വാക്യം നിനക്കറിയാവോ? സൂപ്പർ സാർ. അതെ 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 അതെ, ആ ബർണബാസ് പറഞ്ഞത് വേദവാക്യം. അവൻ നല്ലവൻ, ഞാൻ ചീത്ത. കൊള്ള സാറേ, സൂപ്പർ സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. ഇതെന്ത്? ആ വിനസേച്ചി ഇന്നും കുറിപ്പ് തന്നിട്ടുണ്ടോ? പറയുന്നുണ്ടായിരുന്നല്ലോ മരുന്ന്, ഭക്ഷണം ആണാലും ഭക്ഷണം മരുന്നാണ്. കണ്ടില്ലേ, ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ വെള്ളം കുടിക്കാൻ പാടില്ല. ഭക്ഷണത്തിന് ശേഷം മഞ്ഞ ടാബ്ലറ്റ് നിർബന്ധമായും കഴിക്കണം. ഇനി റോസിക്ക് പതിവ് പോലെ ബിസ്ക്കറ്റ് കൊടുത്ത് എപ്പോഴും കൂടെ തന്നെ ഇരുത്തണം കൂട്ടിന്. സാറേ വീനസിനെ പോലെ നല്ലൊരു ഭാര്യ ഉള്ളതുകൊണ്ട് സാർ സൗമ്യ എങ്ങനെ ന്യായീകരിച്ചു സംസാരിക്കും? സാർ ഒന്ന് നോക്ക് സാർ, കാറ്റടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ സാറേ, 2 വർഷം ഇവിടെ ഉണ്ടായിരുന്നില്ലേ. എനിക്ക് മെസ്സേജില് FBയിലെ വാട്സപ്പിലെ ഒന്നും ഉണ്ടായിരുന്നില്ല സാർ. ഞാൻ എങ്ങനെ ജീവിച്ചിരുന്നാ പറയൂ സാറിന്? എങ്ങനെയായിരുന്നു എന്റെ ജീവിതം? ഇപ്പൊ നോക്ക് സാറേ, ഇപ്പൊ നോക്ക്. താടിയ കോളത്തി പിച്ചക്കാരനെ പോലെ റോഡിൽ അലഞ്ഞ് തിരിച്ച് സാറേ സാറേ, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരാളല്ല സാറേ. അതിനിടയിൽ മുടിയൊക്കെ സ്ട്രൈറ്റൻ ചെയ്ത് വേറൊരുത്തി വന്ന് അവള് എന്റെ ജീവിതത്തിൽ വന്ന് നശിപ്പിച്ചു സാറേ. ഞാൻ ഉപയോഗിച്ച കഷ്ടപ്പാടൊന്നും ഒരിത്തരം കണ്ടിട്ടുണ്ടാവില്ല സാറേ. സാറേ ആൽത്തിയ ആൽത്തിയ അവള് പറഞ്ഞ റേപ്പിസ്റ്റ് ആണ് സാറേ. റേപ്പിസ്റ്റ് ആണോ സാറേ? സാറേ പറ സാറേ, റേപ്പിസ്റ്റ് ആണ്. അവളെ അടിച്ച് അവളെ കൊല്ലണം സാറേ. സാറേ എനിക്ക് അവളെ ആവശ്യമില്ല സാറേ. അവളെ അന്ന് തല്ലി കൊന്നു സാറേ. എന്റെ ദേഹത്തോട്ടെ കരുത് കേട്ടല്ലോ. സോറി സാർ, സോറി സാർ, സാറേ സാറേ എന്താ സാറേ? ഇല്ല സാറേ, ഞാൻ വന്നതെ ഈ 300,000 സാറിനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാ. ഇത് എന്റെ കയ്യിൽ തന്നിട്ട് സാറേ കരിമ്പായുടെ പൈസയാ സാർ. അവരെ നാട് വിട്ട് പോയി കളഞ്ഞു സാർ. അവരുടെ അഡ്രസ്സ് ഒരാൾ എനിക്ക് കളക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സാർ. അയാളെ നേരിട്ട് വേണ്ടി കാശ് കൊടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല സാർ. അതുവരെ സാർ ഈ പൈസ സൂക്ഷിക്കേ. ഇവിടെ വെച്ചോ. എന്റെ വീട് പോലും നിനക്കറിയില്ല. എന്നെ നീ വിശ്വസിച്ച പിന്നെങ്ങനാ? ഞാനൊരു പോലീസ് അല്ലേടാ. പിന്നെങ്ങനാ? എന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ ആ സ്ഥാനത്ത് കണ്ടുള്ള ഒരേ ഒരാള് അത് സാറ് മാത്രം. സാറിനോട് തുറന്നു പറ സാർ, ഞാൻ റേപ്പിസ്റ്റ് ആണോ സാർ? ശരിക്കും ഞാൻ റേപ്പിസ്റ്റ് ആണോ സാർ? സാർ പറ സാറേ. എന്തുവാണ് ഈ പറയുന്നത്? ഞാൻ അത്രയ്ക്ക് മോശമാണ് സാറേ? പറയൂ സാറേ. അങ്ങനൊന്നുമില്ല, നീ നല്ലവനാ. ഞാൻ ശരിക്കും നല്ലവനല്ലേ? അതേടാ, എന്തോ നല്ലവനല്ലേ? ബർണാബാസ് ചുമ്മാതല്ല ബൈബിളി വചനം പറഞ്ഞത്. സാറേ ആൽത്തിയ ഉണ്ടല്ലോ, അവള് അവള് പറയുന്ന സത്യമാ സാറേ. ആദ്യത്തെ അവളെ എന്നോട് അങ്ങനെ കാണിച്ചോണ്ടല്ലേ ഞാൻ ഇവളെ വിശ്വസിക്കായിരുന്നു. അത് സംസാരിച്ചു ഓക്കെ ആവും, ഞാൻ നല്ല രീതിയിൽ ഡീൽ ചെയ്താൽ മതി. സംസാരിക്കേ സാറേ. പോ സാറേ, പകല് സംസാരിക്കാൻ പോയാൽ അവള് വഴക്കുണ്ടാക്കും, രാത്രിയാണെങ്കിലോ കള്ളു കുടിച്ചു നടന്നു. ഇതിനിടെ അവളോട് ഞാൻ എപ്പോ സംസാരിക്കാൻ പോയാ സാർ? സംസാരിച്ച് തീർക്കട. ഞാൻ സംസാരിച്ച് ശരിയാവും. എന്താ അങ്കിത്, എന്തിനാ ഇത്ര ടെൻഷൻ? വാ നമുക്ക് ക്യാബിൽ ഇരുന്ന് സംസാരിക്കാം. ഡോണ്ട് ജോക്ക് ആൽത്തിയ. ഞാൻ തമാശ പറഞ്ഞല്ല. ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോസ് ദയവ് ചെയ്ത് വേഗം ഡിലീറ്റ് ചെയ്യണം.
എന്റെ ഫേസ്ബുക്കിൽ ഞാൻ അപ്ലോഡ് ചെയ്ത പിക്ചർ, അതിന് അങ്കിതിന് എന്താ? എന്റെ വൈഫ്, എന്റെ ഭാര്യ, അവള് നിന്നെ പോലെ അല്ല. അവള് ട്രഡീഷണൽ സാരി സാരി കൊടുക്കുന്ന ടൈപ്സ്. എന്റെ മകളാണെങ്കിൽ ഒരു 14 ഇയേഴ്സ് ടീനേജർ. അവരൊക്കെ ഇത് കണ്ടാ ഐ'm സോറി അങ്കിത്, ദാറ്റ്സ് യുവർ ഷിറ്റ്. നീ തന്നെ ക്ലീൻ ചെയ്യണം. ബേ ഗാന്ധിയൻ, നീ ഇതുപോലൊരു പെണ്ണാണെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ എങ്ങനത്തെ പെണ്ണെന്ന് വിചാരിച്ചു? എന്താ ഇല്ലെന്ന്? ലിസൺ. എന്താ ലിസൺ? ഓ, ഞാനൊരു ആംഗ്ലോ ഇന്ത്യൻ, മോഡേൺ, ഓപ്പൺ മൈൻഡഡ്. സോ നീ എപ്പോ വിളിച്ചാലും നിന്റെ കൂടെ കിടക്കണമല്ലേ? എന്നിട്ട് സോറി പറയുമ്പോ ഞാൻ ചിരിച്ചങ്ങ് കളയണമല്ലേ? എന്നാ ഇതൊന്നും ചെയ്യരുത്, അതാണ് പറയാൻ പോണേണെങ്കിലും ചോദിച്ചോ, ഞാൻ തരാം. പ്ലീസ് പ്ലീസ് ഡിലീറ്റ് ചെയ്യ്. ഫ്രണ്ട് ലിസ്റ്റിൽ നിന്ന് മാറ്റട്ടെ. പ്ലീസ് ഞാൻ എന്ത് ചെയ്യണമെങ്കിലും പറ, ഞാൻ ചെയ്യാം. പ്ലീസ്, നിന്റെ ഈ തിരുമൂന്ന് കണ്ടോണ്ട് എനിക്ക് ഈ ഓഫീസിൽ ജോലി ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഈ ജോലി കളയാനും പറ്റില്ല. ബിക്കോസ് ഐ ഹാവ് നോ ചോയ്സ്. അതുകൊണ്ട് നീ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ പോയിക്കോളാം, എന്നാൽ അത് ഡിലീറ്റ് ചെയ്യ് പ്ലീസ്. എപ്പോ പോകും? എത്രയും വേഗം പോയിക്കോളാം പ്ലീസ്. എപ്പോ പോകുന്ന പറ? ഞാൻ ഒരു മാസത്തിനുള്ളിൽ പോയിക്കോളാം പ്ലീസ്. അതൊന്നും ഡിലീറ്റ് ചെയ്യ് പ്ലീസ് പ്ലീസ് പ്ലീസ്. ഞാൻ കാര്യം പിടിക്കാം പ്ലീസ്, പ്രോമിസ് പ്ലീസ്. ഞാൻ ഒരുപാട് ടെൻഷനിലാണ് ആൽത്തി, പ്ലീസ് ഡിലീറ്റ് ചെയ്യ് പ്ലീസ്. നിക്ക് നിക്ക് വൈഫ് ആണ് പ്ലീസ് പ്ലീസ്. റിലാക്സ് നോക്കട്ടെ പ്ലീസ് പ്ലീസ് ആൽത്തി. ഡിലീറ്റഡ്. താങ്ക് യു, വെരി വെരി താങ്ക്സ് ചേട്ടാ. ആൽത്തിയ, ഞാനൊരു കാര്യം ചോദിച്ചാ തെറ്റിദ്ധരിക്കില്ലല്ലോ. എന്താ? അവൻ പോയിട്ടാനാ? ശനിയും പോയിച്ചെന്ന് സന്തോഷായിരു. ഏഴ് വർഷത്തെ ഫ്രസ്ട്രേഷൻ മുഴുവനും അവന്റെ മണ്ടക്കിട്ടു. ഒരുപക്ഷെ അവനോട് ദേഷ്യപ്പെടാതെ സോഫ്റ്റായിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ ചിലപ്പോ ഇങ്ങനെ ആവില്ലായിരുന്നു. അവൻ്റെതൊരു പ്രത്യേക തര സ്നേഹമായിരുന്നു. യു വിൽ നെവർ ചേഞ്ച്. ഇതെന്റെ അമ്മ പറയും പോലെയുണ്ട്. അവനാ? ഹലോ പ്രഭു, കേൾക്കണില്ലേ? കേക്കാടി, നന്നായിട്ട് തന്നെ കേൾക്കുന്നുണ്ട്. ഒന്നും അറിയാത്ത പോലാണല്ലോ പെരുമാറ്റമൊക്കെ. എന്നിട്ട് ഇപ്പൊ എന്തായി? കുറച്ച് ദിവസം അവൻ്റെ കൂടെ തന്നെ ആയിരുന്നു തോന്നുന്നു. കെട്ടിപ്പിടിച്ച് ഫോട്ടോ ഒക്കെ ഇടുന്നുണ്ടായിരുന്നല്ലോ നീ. കൊള്ളാ. ഡിഡി അഞ്ചായി, ഡിഡി അഞ്ചായി. നന്നായിട്ട് അടിച്ചു പൊളിച്ചിട്ടുണ്ടാവുമല്ലോ. ഫേസ്ബുക്കിൽ എന്നെ ബ്ലോക്ക് ചെയ്താ ഞാനൊന്നും അറിയില്ലെന്ന് കരുതിയോ? എല്ലാം ഞാൻ അറിയുന്നുണ്ട്. നിന്റെ 2748 ഫ്രണ്ട്സ്, 2778 ആയത് എങ്ങനെയാ അറിയോട് നിനക്ക്? അതിനകത്ത് ബാക്കി 30 എന്റെ അടി. ധൈര്യം കണ്ടുപിടിച്ച് ബ്ലോക്ക് ചെയ്ത് നീ. എടി, കണ്ണി കണ്ട കച്ചറകളൊക്കെ നിന്റെ ഫോട്ടോയ്ക്ക് ഹോട്ടാണ്, സെക്സിയാണ്, ഗോർജിയസ് ആണ് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടാറുണ്ടല്ലോ. അങ്ങനെയുള്ള മേരെ ഫ്രണ്ടാക്കി ഇങ്ങനൊക്കെ തന്നെ നടക്കൂടി. നിന്റെയൊക്കെ കൂടെ ഒന്നിച്ച് താമസിച്ചു നോർക്കുമ്പോ നാണക്കേട് കൊണ്ട് തൊലി ഒരിഞ്ഞു പോവാടി. നീയൊക്കെ ഒരു പെണ്ണാണോടി? തൂ, ഫോട്ടോ കടി. ഫോണിക്കൂടെ സംസാരിച്ച് കാമവല വീശി കല്യാണം കഴിഞ്ഞ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറി കൗമാരപ്രായക്കാരായ യുവാക്കൾ ഫോൺ റീചാർജ് ചെയ്യുന്ന കടകളിൽ സ്ത്രീകളുടെ മൊബൈൽ നമ്പർ ശേഖരിച്ചിരിക്കുന്നു. അതിനുശേഷം അശ്ലീല വാക്കുകൾ സംസാരിച്ച് ഫോണിലൂടെ സ്ത്രീകളെ മയക്കിയെടുക്കുന്നു. അതിൽ വീഴുന്ന സ്ത്രീകളെ ചില സ്ഥലങ്ങളിൽ വരാൻ പറഞ്ഞ് ആഭരണങ്ങൾ കവർന്നെടുത്ത് ഓടുന്നു. എടാ, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ചുമ്മാ കഥ എഴുതി വിടുന്നതാന്നേ. അതൊക്കെ നടക്കും സാറേ. നടക്കുമെന്ന് പറഞ്ഞ? അതിൽ എഴുതിയിരിക്കുന്നതിന്റെ അപ്പുറവും നടക്കും. നടക്കും സാറേ, തീർച്ചയായും നടക്കും. ആ, എങ്ങനെ നടക്കുമെന്നാ പറയുന്നത്? അവിടെ പ്രൂവ് ചെയ്ത് കാണിക്കാം. കാണിക്കട്ടെ. എടാ, എന്റെ അടുത്ത് എന്തിനാണ് നീ പ്രൂഫ് ചെയ്യുന്നത്? ആ, ശരിയാണല്ലോ. ഞാൻ എന്തിനാ സാറിനെ പ്രൂവ് ചെയ്ത് കാണിക്കുന്നത്? ഞാൻ എന്നെ തന്നെയല്ലേ പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത്? നിനക്ക്? നീ തന്നെ. അതല്ല, ഈ പെമ്പിള്ളേരെ എനിക്ക് മാത്രമാണോ പണി തന്നത്? അതോ ഈ നാട്ടിലുള്ള മുഴുവൻ ആമ്പിളർക്കും പണി കൊടുത്തോന്ന് അറിഞ്ഞാ? അറിഞ്ഞിട്ട് ഞാൻ കഴിച്ച അമേദ്യം തന്നെയാണ് ഈ നാട്ടിലുള്ള എല്ലാവരും കഴിച്ചെന്ന് അറിയുമ്പോ. ആ അമേദ്യം കഴിക്കുമ്പോ നമുക്കൊരു സംതൃപ്തി കിട്ടുമല്ലോ. അമേദ്യോ? സാറിനറിയില്ല അമേദ്യം തന്ന്? അയ്യോ അപ്പി, പറയ ബ്രോ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കിയ ആദ്യത്തെ ആളാണ് ബ്രോ. നല്ല നല്ല പണി. കുറെ പണിയിട്ടിട്ടുണ്ട് ബ്രോ, ഇപ്പൊ കുറച്ച് കുറവുണ്ട്. സാറേ കുടിക്കു സാറേ.
ടീ കുടിക്ക് സാർ. കുടിച്ചില്ലെങ്കിലേ അമേദ്യായിപ്പോ. ബ്രോ ബ്രോ ഒരു മിനിറ്റ് ബ്രോ, എന്റെ കയ്യിൽ എന്റെ പഴയ ഗേൾഫ്രണ്ട്സിന്റെ നമ്പർ ഉണ്ട്, അതൊന്ന് നോട്ട് ചെയ്തോ. ബ്രോയെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ അവരെ ശല്യം ചെയ്തോ? വിട്ടുകളെ ബ്രോ ശല്യം ചെയ്തോണ്ടേയിരുന്നു. അതെ ബ്രോ, എനിക്കും കൂടെ ഒന്ന് തരുമോ? ആ നോട്ട് ചെയ്തു നോട്ട് ചെയ്തു. എന്നാ ഒന്ന് നോക്കിയും കണ്ട് ഹാൻഡിൽ ചെയ്യണേ, അവളുടെ ഭർത്താവ് ടൈപ്പാ. ഇന്നത്തെ കാലത്ത് പ്രണയ നൈരാശ്യം ആഘോഷിക്കുന്ന വിധം മാറിയിട്ടുണ്ട്. ചില തലതിരിഞ്ഞ പാർട്ടികൾ പരിചയമില്ലാത്ത സ്ത്രീകളെ ഫ്ലേർട്ട് ചെയ്യും, വലയിൽ വീണ പെണ്ണിനെ ടോർച്ചർ ചെയ്യും. ഫ്ലേർട്ട്, ടോർച്ചർ തുടങ്ങിയവയുടെ മലയാള അർത്ഥങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും. ഇനി വരാൻ പോകുന്ന പാട്ടിൽ മലയാള പദങ്ങൾ കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇവിടുന്നും ഇതുപതിവല്ലേ പ്രണയം നിന്നു പഴങ്കഥയാ നേരം നിരയായി പോയി മറയും കാണാ ദൂരം കാതകലേ ഇന്നു നിൽപ്പൂ വീട്ടിടുവാൻ പരിപാടി. ഒരു മിച്ച സാർ, ഞാൻ കോളം തീർത്തോട്ടെ. നിനക്ക് സ്ഥിരം പരിപാടി എന്തെങ്കിലും ദിവസം നിന്നെ പിടിക്കും കണ്ടോ. You should come out of this althea. Coming Friday night pub is salsa night. Njanu ende husband povunnund, neeyum varunu. Njanu avade vannitte endu cheyana? Love failure na aanungal mathram thanni adicha madinu vella rules undo? Illalla. Need part of the video done. If you beat up, then you gotta get up. Don't let yourself be just another damn fool. Now drink up all your sorrow, but don't make it your motto. Don't you go running away from the pain. ഇവിടുന്നും ഇതു പതിവല്ലേ നമുക്കൊന്ന് കാണണ്ടേ? You are so manly. എന്നാ നാളെ കണ്ടാലോ? Okay done, നാളെ ഈവനിംഗ് കാണാം. Please get you and you think it's cool, but the only reason we will be breezing is if you believe that we'll be revelation. Yes. Is if you believe you can never be broken. Yeah. Is if you believe there will never be another you. Hey. നിങ്ങൾ ഡാൻസ് കളിക്കാറുണ്ടോ? എനിക്ക് കളിക്കാൻ അറിയില്ല, അവൾ ഒന്നാം തരം കളിക്കാരിയാ. അവളുടെ കളി കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. പെണ്ണും ഒരു മൃഗമായി വരുമേരോ ഒരു ദിവസം. ഇനി എന്തെന്നോ ഇനി ഏതെന്നോ ആരും ലോകം നല്ല ഒരു യുഗ കഥയാ. Wow. Thank you. Okay, പോവാം നമുക്ക്. No. കാലത്ത് വരലക്ഷ്മി പൂജയ അമ്മ മൂന്ന് പ്രാവശ്യം വിളിക്കുന്നു. You and your mom. അമ്മ ഉറങ്ങുന്നു. No, please. Okay. പാർക്കിംഗിൽ നിന്ന് കാർ എടുത്തിട്ട് ഞാൻ എൻട്രൻസിൽ വെയിറ്റ് ചെയ്യും, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വന്നേക്കണം. Okay. Thank you, മൊട്ട ബൈ. I love you. So sweet. Bye. Bye. Hey. Ha, yeah. Bye. വാക്കും ചിരിയും കളവാകും വന്നി to go. He is waiting. No, later. You are very lucky. Nalla husband. Dogs il evadadi nalla dogum cheetha dogum. Dogs are dogs. Correct aayita biscuit kodukanam athre ullu. People going crazy, ain't nobody happy in the day and age. Every day is just another way. Hey yo, enna attake nikkunna oru pen food eradan eduthu kudikkunne. Before they come and put you to a rehab, cuz come on baby, this ain't a game. You make a name. ഹലോ, എന്താ
നിങ്ങൾ എന്താ എന്തേ കാണിക്കുന്നത്? ഒന്ന് മാറി നിൽക്കേ. എന്താ വെള്ളം അടിച്ചേച്ച് തോന്നിയ അതൊരു സ്ത്രീയല്ലേ? ഇല്ലല്ല, നിങ്ങൾ ചുമ്മാ വെള്ളം ഉണ്ടാക്കുന്നത് പറയുന്നൊന്ന് മനസ്സിലാക്കാം. അങ്ങോട്ട് പോ. വെഡിംഗ് റിംഗ് പ്ലാറ്റിനം 1.5 lakhs. ഈ ചെറിയ മോതിരത്തിന് 1.5 lakhs രൂപയോ? ഓഫ് കോഴ്സ് യെസ്, 1.5 lakhs. ഞാൻ നിനക്ക് ഒരു അഡ്വൈസ് തരട്ടെ. ക്യാ? അറിയാത്തൊരുത്ത ഫോൺ ചെയ്താലേ കോൾ എടുക്കരുത്. ഇനി അഥവാ കോൾ എടുത്താലോ സംസാരിക്കാൻ നിൽക്കരുത്. സംസാരിച്ചു കഴിഞ്ഞാൽ ഫ്ലേർട്ട് ചെയ്യാനും പോരുത്. ഇനി ഫ്ലേർട്ട് ചെയ്ത് വിളിച്ച അപ്പം തന്നെ ഇതേപോലെ ബീച്ചിൽ വന്ന് നിൽക്കരുത്. അങ്ങനെ നിന്നാലോ മഴയുള്ള രാത്രിയിൽ ഒട്ടും നിൽക്കരുത്. അങ്ങനെ നിന്നാലോ ചോദിച്ച അപ്പം തന്നെ മോതിരം ഇങ്ങനെ ഊരി കൊടുക്കരുത്. വാട്ട്? ഇങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞല്ലേ ആർക്കും ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ തന്ന ഈ അഡ്വൈസിന് ഈ മോതിരമാണ് കൂലി. Are you joking, Prabhu? No, ma'am. I'm not at all joking. Wait, one second. ദേ, ഈ മൊബൈൽ കണ്ടില്ലേ? കഴിഞ്ഞ ദിവസം നിന്നെ പോലെ അഡ്വൈസ് കൊടുത്തൊരു പെണ്ണിനെ ഞാൻ മേടിച്ചത്. പോലീസിന്റെ അടുത്താ? Yes. എടി, നമ്മൾ തമ്മിൽ സംസാരിച്ച എല്ലാ കാര്യങ്ങളും ഇതിൽ റെക്കോർഡ്. No, Prabhu, give. വാട്സപ്പ് അറിയില്ലേ? വാട്സപ്പ്. ഹാൻജി. ആ, അതിനകത്ത് എനിക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഞാൻ ഇത് അയച്ചു കൊടുക്കും. ഞാനിപ്പോ ഇങ്ങനെ അങ്ങ് നടന്നു പോയാലും നീ ഓരോ ഒച്ച പോലും ഉണ്ടാക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒച്ച ഉണ്ടാക്കിയാലും അത് കേൾക്കാൻ ഇവിടെ ആരുമില്ല. ഓക്കെ, ചെല്ലട്ടെ. ബൈ 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 മമത, ഡോണ്ട് ഫോർഗെറ്റ് മൈ അഡ്വൈസ്. ചെല്ലട്ടെ, ബൈ. മാന്യ മഹാജനങ്ങളെ, വാട്സപ്പിലും മറ്റ് സോഷ്യൽ മീഡിയയിലും ഫോട്ടോസും വോയിസ് മെസ്സേജുകളും മറ്റുള്ളവരുടെ അനുവാദമില്ലാതെ പോസ്റ്റ് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും കുറ്റകരമാണ്. ലൈംഗികാതിക്രമങ്ങൾക്കെതിരെയുള്ള വകുപ്പനുസരിച്ച് ആരോപിക്കപ്പെടുന്ന വ്യക്തിക്ക് 3 വർഷം മുതൽ 5 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്നതാണ്. ഇത് നിങ്ങൾ സിനിമയിൽ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, സിഗരറ്റ് വലി ആരോഗ്യത്തിന് ഹാനികരമാണ്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറയുന്നത് പോലെ ഇതും പറയാവുന്നതാണ്. ഹലോ, ഹലോ അസിസ്റ്റന്റ് കമ്മീഷണർ സാർ. എന്താ, ഭയങ്കര ബിസി ആണോ? ബിസി ഒന്നുമല്ല, വൈഫ് അടുത്ത് കിടക്കല്ലേ, ഫോണ് സൈലന്റിലിട്ടു. ഓ സോറി, ഈ സമയത്ത് ഞാൻ വിളിക്കാൻ പാടില്ലായിരുന്നു അല്ലേ? എന്താ കാര്യം എന്ന് പറ. കനത്തൂർ ബീച്ചില് ഞാൻ ഒരുത്തന്റെ കൂടെ പോയി. ആരുടെ കൂടെ പോയേ? ആരാന്ന് എനിക്കറിയില്ല, ഫോണിൽ സംസാരിച്ചു. ആൻഡ് ഐ ലൈക്ഡ് ഹിം. ഏതോ ഒരുത്തൻ ഫോൺ ചെയ്തപ്പോ അവന്റെ കൂടെ അങ്ങ് പോയി നീ അല്ലേ? ഞാൻ വിളിച്ചാ നീ വരില്ലല്ലോ. നോ 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 നോ, നത്തിങ് ലൈക് ദാറ്റ്. ആ, അതിരിക്കട്ടെ, ബീച്ചിൽ പോയല്ലോ. അത് കഴിഞ്ഞ് എന്റെ മോതിരം കൊണ്ട് അവൻ കടന്നു കളഞ്ഞു. ഒരു മോതിരമല്ലേ? അതെന്റെ വെഡിങ് റിംഗ് ആന്നേ. അത് പിന്നെ 15 days എന്റെ ഹസ്ബൻഡ് ഇവിടെ വരും. എന്റെ കയ്യിൽ മോതിരം ഇല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമാവും. He have recorded my calls also. Mary Madatkar. ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ എന്നെ ആവശ്യമാണല്ലോ. ഒരു കോഫി കുടിക്കാൻ വിളിച്ചാ നീ വരില്ലല്ലോ. പ്ലീസ് ഡു മീ ദിസ് ഫേവർ. നീ എന്ത് കുടിക്കാൻ പറഞ്ഞാലും ഞാൻ കുടിച്ചോളാം. പറഞ്ഞത് സത്യമാ? പ്രോമിസ്. എന്നാലേ ഞാൻ ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്യട്ടെ, നീ വിഷമിക്കണ്ട. നീ ആ നമ്പർ പറഞ്ഞേ. 7639 7639 238 238 225 225. ഓക്കെ, ഞാൻ അവനെ വിളിച്ചോളാം. സി ആൽദിയ, യു ബിക്കം ദ ടോക്ക് ഓഫ് ദിസ് കമ്പനി. ഇൻ ഫാക്ട് ദ ടോക്ക് ഓഫ് ദി ടൗൺ. വാട്ട്? റീസെന്റായിട്ട് ആ പബ്ബില് മദ്യപിച്ച ആ ഇൻസിഡന്റ്. നിങ്ങൾ വെള്ളം അടിക്കില്ലേ? ഛേ, വെള്ളം അടിക്കുന്നത് തെറ്റുന്നല്ല, അതിനുശേഷം ഒരു ആണിനെ അടിക്കാന്നൊക്കെ പറഞ്ഞു. മോശമായിട്ട് സംസാരിച്ചു, മോശമായിട്ട് പെരുമാറി, അതുകൊണ്ട് അടിച്ച. സി ഹാസ് മെൻ വി ഹാവ് സം പ്രിവിലേജസ്. ഞങ്ങൾ വെള്ളം അടിച്ച് ബഹളം ഉണ്ടാക്കിയാൽ അതൊന്നും പേപ്പറിൽ വരില്ല. എന്നാ നിങ്ങൾ ചെയ്തത്? നമ്മുടെ കമ്പനിയുടെ പേര് പേപ്പറിൽ. എന്റെ പേര് വന്നില്ല, പിന്നെ ഇങ്ങനെ കമ്പനിയുടെ പേര് വരാ? അപ്പൊ നിങ്ങൾ ഇന്നലെ ഫേസ്ബുക്ക് കണ്ടില്ലെന്ന് എനിക്ക് തോന്നുന്നേ. ഇത് ഇന്നലെ മുതൽ ഫേസ്ബുക്കിൽ വൈറലായിട്ടുണ്ട്. നിങ്ങളുടെ പേരുണ്ടല്ലോ ഇതിൽ, കമ്പനിയുടെ പേരുണ്ട് ഇതിൽ. ഓ, സോ വാട്ട്?
ഇൻഫാക്ട് നിങ്ങളിങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ഹെഡ് ഓഫീസുമായിട്ട് സംസാരിക്കുകയായിരുന്നു. നിങ്ങൾ ഈ ജോലി രാജിവെക്കണമെന്നാണ് പറയുന്നത്. എത്ര നേരം കിട്ടും? ഒരു അരമണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ റെസിഗ്നേഷൻ മെയിൽ അയച്ചാൽ മതിയാവും. ഓക്കെ, താങ്ക്സ്. ബട്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഞാനുണ്ടല്ലോ. എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. എന്നാൽ കുറച്ച് ഫ്ലെക്സിബിൾ ആയിരുന്നേ കൊള്ളാം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ജോലി സുരക്ഷ, സ്ത്രീ സുരക്ഷ എന്നിങ്ങനെ ഒരു സുരക്ഷയുമില്ലാത്ത ഏർപ്പാടുകളാണ് ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ. യൂണിയൻ ഉണ്ടാക്കാനോ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനോ അവിടെ പറ്റില്ല. ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം. മഴക്കാലത്ത് ചെന്നൈയിലെ ജനങ്ങളുടെ ദുരിതം പോലെയാണ് കോർപ്പറേറ്റ് ജീവനക്കാരുടെ അവസ്ഥ. നാല് ദിവസം കൊണ്ട് എങ്ങനെയാ അൺഒഫീഷ്യലായിട്ട് ഫോൺ ട്രാപ്പ് ചെയ്യുന്നത്? കളിക്കുന്ന കാര്യമൊന്നുമല്ല. ടാപ്പ് ചെയ്തപ്പോഴേ പെരുംകുടിയിൽ നിന്നെ കളിപ്പിച്ച പോലെ വേറൊരു സ്ത്രീയെ കളിപ്പിച്ചിരിക്കുന്നു. അവളെ ഫോളോ ചെയ്യാം. ഞാനിപ്പോ അവിടെ ഉണ്ട്. 2 മണിക്കൂറിനുള്ളിൽ കോഴിയെ പിടിക്കുന്ന പോലെ ആ പൂവനെ പിടിച്ചിട്ട് നിന്റെ ഇന്ന് നൈസായിട്ട് മേടിച്ച ആ മോതിരവും പിന്നെ ആ വോയിസ് റെക്കോർഡ് ചെയ്ത ഫോണും ഞാൻ മേടിച്ചോണ്ട് വരാം. എന്താടോ പറയടോ സാർ, ഫോണിലെല്ലാം നോക്കിക്കണ്ട് സംസാരിക്കണേ. ഇന്നത്തെ കാലത്ത് എന്ത് പറഞ്ഞാലും വാട്സപ്പിൽ വരും. ഒരു പോലീസ് പെണ്ണിനോട് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അത് മതിയാവും. സാർ, നമ്മുടെ ടീമിലെ കോൺഫറൻസിലുണ്ട് സാർ. അത് വിടറും. ശരി, ഞാൻ വിളിക്കാം. ഇല്ലില്ല, ഞാൻ വിളിക്കില്ല. വേണ്ട വേണ്ട വേണ്ട, നീ എന്നെ വിളിക്കണ്ട. ദൈവത്തെ ഓർത്ത് വിളിക്കല്ലേ എന്നെ. ഞാൻ ആ മോതിരവ് മേടിച്ചോണ്ട് 2 മണിക്കൂറിനകത്ത് നിന്നെ വന്ന് കണ്ടോളാം. എന്നാ വെക്ക്. താനെന്താ പറഞ്ഞു? സാർ, എല്ലാം നമ്മുടെ ആൾക്കാർ തന്നെ, അതുകൊണ്ട് വേറെ പ്രശ്നമില്ല. ഇത് സാറിന്റെ പേഴ്സണൽ ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. ചായക്കടയിൽ നമ്മുടെ സുകുമാർ ഉണ്ട് സാറേ. ഓ, ഫോട്ടോയിൽ ധനപാലനുണ്ടാവും, താഴെ പേരപ്പനുണ്ടാവും, ശരി, ടെറസിന്റെ മേലെ മുരളി കാണും. ആ, എല്ലാം ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അതൊന്നും പേടിക്കേണ്ട, ഒരാവശ്യമില്ല സാറേ. ഹലോ. ഹലോ, ഇത്രയും പേരിൽ ആരാന്ന് പറഞ്ഞാ കണ്ടുപിടിക്കുന്നേ? ഓക്കേ സർ. എന്റെ ഹസ്ബൻഡ് ഇപ്പൊ ജോലിക്ക് പോകും. ഓക്കേ, അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാമേ. എന്നിട്ട് നീ വീട്ടിലോട്ട് വന്നാ മതി കേട്ടോ. നിന്നെ പോണെവിടെ? അവൻ ട്യൂഷന് പോയിരിക്കും, 8 o'clock വരും. എനിക്ക് പോകണം. നീ അവനെ പള്ളി വല്ലപ്പോഴും കൊണ്ടുവന്നല്ല അവനൊരു വിശ്വാസിയെ മാറുള്ളൂ. ചർച്ചിലെ ദൈവം മാത്രമല്ലല്ലോ, സാത്താനും അല്ലേ ഫാദർ? സാത്താനോ? വാട്ട് യു മീൻ? എന്റെ അമ്മയാ പറഞ്ഞ. നീ നിന്റെ അമ്മയെ പറയുന്നല്ലോ. അമ്മ ഇത്ര മോശക്കാരിയൊന്നുമല്ല. തുറന്നു പറഞ്ഞാൽ നിങ്ങളെക്കാൾ നല്ല മനസ്സുള്ളതാണ് നിന്റെ അമ്മ. എത്ര ആഴത്തിലുള്ള വിശ്വാസമാണ് നിന്റെ അമ്മയ്ക്ക്. ഇതൊന്നും അങ്ങക്ക് മനസ്സിലാവില്ല ഫാദർ. എന്തുകൊണ്ട് മനസ്സിലാവില്ല? അങ്ങ് ഒരു അച്ഛനായതുകൊണ്ട്. എന്ന് വെച്ചാൽ? എന്ന് വെച്ചാൽ നിങ്ങളൊരു പുരുഷൻ. ശരി വിട്ടക്ക്, ഏതൊന്നും പറഞ്ഞോളിക്കുന്നു. നിന്നമ്മ 15 ദിവസത്തേക്ക് വേളാങ്കണ്ണി നിന്നെ മോനെയും കൊണ്ട് പോകാമെന്ന് നേർന്നിരിക്കുകയാണ്. നിനക്ക് നിന്റെ അമ്മയെ വേണ്ടാന്ന് നോക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ നിന്റെ മകന് വല്യമ്മയില്ലെന്ന് പറയാൻ യാതൊരു അധികാരവുമില്ല. മനസ്സിലായോ? ശരി, വിളിച്ചോ പറ. നീ തന്നെ അവരോട് പോയി പറ. ചെല്, പ്ലീസ്. പതിനഞ്ച് ദിവസമേ ഉള്ളൂ, അവനെ കൊണ്ടുപോയിക്കോ. പക്ഷെ നന്നായിട്ട് നോക്കണം, എന്നെ നോക്കിയ പോലെ ആവരുത്. അതെ,
പറ്റില്ല, എഴുതിക്കോ. വീനസിനോട് പറയണ്ട കേട്ടോ. സാർ വീടിനകത്തേക്ക് പോട്ടെന്ന് ചോദിക്കുന്നു. അൺഒഫീഷ്യൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അവൻ വീടിനകത്ത് എൻ്റർ ആകുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ. ഓക്കെ സാർ. ഞാൻ മെയിലിൽ ലീവ് ലെറ്റർ അയച്ചിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ, ഇതൊന്ന് വായിച്ചു നോക്ക്. അവൻ ക്ലാസ്സിൽ എഴുതിയ ഒരു എസ്സേയാ, അവിടെ ഇരുന്നൊന്ന് വായിച്ചു നോക്ക്. കുറച്ച് ജോലിയുണ്ട്, കഴിഞ്ഞിട്ട് വരാം. ഷോ. എല്ലാവരും അവരുടെ സ്വീറ്റ് ഹോമിനെ പറ്റി എഴുതുമ്പോൾ അമ്മ, അച്ഛൻ, അപ്പൂപ്പൻ, അമ്മമ്മ എല്ലാവരും ഉണ്ടാവും. എൻ്റെ സ്വീറ്റ് ഹോമിൽ മൂന്ന് പേര് മാത്രം. ഞാൻ, അമ്മ, അമ്മമ്മ, അച്ഛൻ ഉണ്ടാവില്ല. അച്ഛൻ ഡോൾഫിൻ്റെ ഒപ്പം നീന്താൻ പോയെന്നാ എന്നോട് പറഞ്ഞത്. വേറൊരു അങ്കിളിനോട് അച്ഛൻ ഓസ്ട്രേലിയയിലേക്കാണ് പോയതെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം വേറൊരാളോട് പറഞ്ഞത് ദുബായിക്ക് പോയെന്നാ. എനിക്ക് നന്നായിട്ടറിയാം അമ്മ കള്ളം പറയാണെന്ന്. പക്ഷേ ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്കെൻ്റെ അമ്മയെ വലിയ ഇഷ്ടമാണ്. ഒരു ദിവസം എൻ്റെ അമ്മമ്മ എൻ്റെ അമ്മയെ ബിച്ചെന്ന് വിളിച്ചു. നല്ല വഴക്കമുണ്ടായി. ഞാനും അമ്മയും അന്ന് ആ വീട്ടിൽ നിന്നിറങ്ങി. പിന്നെ ഒരു ദിവസം ആ താടിക്കാരൻ വന്നു, ഡോൾഫിൻ്റെ കൂടെ നീന്തുകയും ചെയ്തു. അയാൾ എൻ്റെ അച്ഛനായെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് കഴിഞ്ഞൊരു ദിവസം അമ്മമ്മ വിളിച്ച പോലെ അമ്മയെ ബിച്ചെന്ന് വിളിച്ചിട്ട് നല്ല വഴക്കമുണ്ടാക്കി ഇറങ്ങിപ്പോയി. ഇപ്പം ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. നല്ലതെന്ന് വിചാരിച്ചെല്ലാം എൻ്റെ സ്വീറ്റ് ഹോമിനെ വിട്ടിട്ട് പോയി.
ആത്മഹത്യാ പ്രവണത മനസ്സിൽ ഉടലെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ചെയ്യേണ്ടത് 104 എന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്ത് സംസാരിക്കേണ്ടതാണ്. അപ്പുറത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ സ്നേഹത്തോടെ ചോദിച്ചറിഞ്ഞ് നിങ്ങളെ ആത്മഹത്യയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥർ അവിടെ കാത്തിരിക്കുന്നു. ഇത് മാത്രം എപ്പോഴും വേണം. ഒരു കാര്യം പറഞ്ഞിട്ട് 15 ആയി. മോതിരം എവിടെ? കംപ്ലൈന്റ് കൊടുക്കാതെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ? എന്റെ കള്ളക്കാമുകൻ 10 ദിവസമായിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്താ കറങ്ങുന്നത്. ഫോണ് ടാപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാര്യം ചെയ്യാം, FIR അങ്ങ് എഴുതിയേക്കാം. FIR? നീ റോഡിൽ കൂടെ നടന്നു പോകുമ്പോ കത്തി കാണിച്ച് ഭയപ്പെടുത്തി മോതിരം അടിച്ചോണ്ട് പോയെന്ന് എഴുതാം. എന്റെ ഹസ്ബൻഡ് വിശ്വസിക്കോ? അത് ഹസ്ബൻഡ് അല്ലേ. ഇതാ ഒരു മിനിറ്റ്. ആ ഗുപ്താജി, എന്തൊക്കെയുണ്ട് വിശേഷം? ആ, ഞാൻ നിങ്ങളുടെ വീട്ടിലുണ്ട് കേട്ടോ. അത് പിന്നെ സിസ്റ്റർ രാവിലെ നടക്കാൻ പോയ സമയത്ത് കയ്യിലുള്ള വെഡിങ് റിംഗ് ആരോ അടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞൊരു പരാതി തന്നു. പുള്ളിക്കാരി അങ്ങ് ആകെ പേടിച്ചിരിക്കുകയാന്നേ. ആ, ഷീസ് ഫൈൻ. ഒരു FIR എഴുതിയേക്കാം അല്ലേ? തീർച്ചയായും. ഒരു മിനിറ്റ് കേട്ടോ. I'll talk to you later. ഡോ, ഫോണിൽ സംസാരിക്കില്ല. അതിനിടയ്ക്ക് കുടുകൂണാന്ന് വിളിച്ചോണ്ടത് എങ്ങനെയാ? സാറ് നമ്പർ തന്നിട്ട് എന്നോട് ടാപ്പ് ചെയ്യാൻ പറഞ്ഞായിരുന്നല്ലോ. ആ നമ്പറിലേക്ക് ഒരുപാട് നേരമായിട്ട് വിളിച്ചിട്ടുണ്ട്. ആ ടാപ്പ് ചെയ്ത നമ്പർ ഞാൻ സാറിന് വാട്സാപ്പിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് സാർ. സാർ അത് ചെക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തേക്കണേ. ഞാൻ സ്റ്റേഷന് വെളി വന്നാ സംസാരിക്കുന്നത്. ആരും അറിയാതിരിക്കാൻ. ശരി, ഓക്കെ, ഞാൻ തന്നെ വിളിച്ചോളാം. ശരി സാർ. ഓക്കെ സാർ. ഹലോ. ഹലോ, ആരാ സംസാരിക്കുന്നത്? നിങ്ങൾക്ക് എന്നെ അറിയില്ല, പക്ഷെ എനിക്ക് നിങ്ങളെ അറിയാം. എന്തിനാ ഫോൺ ചെയ്തത്? ഇവനല്ലേ? എനിക്കറിയാത്തൊരു സാധനം നിങ്ങളുടെ ഇവൻ തന്നെയാള്. അത് എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. അതാ, അന്നേരം ഞാൻ പറയാം. നിങ്ങൾക്ക് എന്ത് ലാഭം വേണമെങ്കിലും എടുത്തോളൂ. ആദ്യം വീട്ടിലോട്ട് വാ, എന്നിട്ട് പറയാം. നിങ്ങളുടെ വൈഫല്ലേ? ശരിക്കാതടി, നിർത്തടി. പോലീസുകാരെ കളിയാക്കുന്നല്ലേ, പോന്നോളെ. ഞാൻ സൂപ്പർ കമ്മീഷണർ, സൂപ്പർ. ഫസ്റ്റ് ഗോ ക്ലീൻ യുവർ ഹോം, ദെൻ കം ടു കിൽ മീ. തീർന്നടിയല്ല. ഹീ ഈസ് ഗോയിങ് ടു കിൽ മീ. ഇത് ആരുടെയാ? മമത. മമത? ഇത് ഞാൻ എടുത്തോട്ടെ? ആ, എടുത്തു. താങ്ക് യു. ശരി എന്നാ, ഞാൻ ഇറങ്ങട്ടെ. എന്നാ പിന്നെ കാണാം. ഇരിക്കെ, ഞാൻ ചായ എടുത്തോണ്ട് വരാം. ഞാൻ ആ പെയിന്റിംഗ് ഒന്ന് നോക്കിക്കോട്ടെ. അതിനെന്താ?
സൂക്ഷിച്ച്, അവിടെ കുപ്പിച്ചിലുണ്ട്. രണ്ടു ദിവസം മുമ്പ് ദേഷ്യം വന്നപ്പോ പുള്ളി പൊട്ടിച്ചതാ. ആരുടെ ഫോണാ ഏത് മോതിരാന്നൊക്കെ ചോദിച്ചപ്പം ഞാനത് ക്ലീൻ ചെയ്തുമില്ല. അങ്ങനെ കാലേ കയറുന്ന കയറട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ തന്നെ കിടക്കുക. അതൊക്കെ എന്റെ മോള് വരച്ചതാ. വളരെ നന്നായിട്ടുണ്ട്. ഇപ്പഴല്ല, അവളുടെ ചെറുപ്പത്തി വരച്ചതാ. മോളിപ്പോ എന്ത് ചെയ്യാ? പഠിക്കുന്നില്ല. ഷീസ് നോ മോർ. ഐ എം സോറി. 24 മണിക്കൂറും ഒറ്റയ്ക്കാണ് ഞാൻ ഈ വീട്ടിൽ. സംസാരിക്കാൻ പോലും ആരുമില്ല ഇവിടെ. വല്ലതും കഴിച്ചോന്ന് പോലും ചോദിക്കാൻ ആരുമില്ല. ഞാൻ ആരോട് പോയി പരാതി പറയാനാ? കെട്ടിയവൻ പോലീസുകാരനല്ലേ. ഒരു കുറ്റവാളിയെ പോലെയാ ഞാനിവിടെ. ഇപ്പൊ ആദ്യമായിട്ടാ ഒരു കച്ചിത്തരും പോലെ ഈ മോതിരം എന്റെ കയ്യിൽ കിട്ടിയത്. ഒരുപാട് നന്ദിയുണ്ട്. ഫോൺ ചെയ്തപ്പോ ഞാൻ നിങ്ങളെ കുറിച്ച് മറ്റെന്തോ കരുതി. ആണുങ്ങൾ അങ്ങനല്ലേ വിചാരിക്കൂ. ഐ എം സോറി. സാരമില്ല. ഈ പുസ്തകങ്ങളും കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്റെ ഗതി എന്തായേനെ? എന്റെ പ്രമദവനത്തിലെ രാജകുമാര, അങ്ങൊരു വലിയ ചതിവിൽ അകപ്പെട്ടതിൽ ഞാൻ ഖേദിക്കുകയാണ്. കാടും മേടും കടലുകൾ താണ്ടി അങ്ങ് ആരെയാണ് തേടുന്നത്? ഹോ, അവനെ തേടുകയാണോ? ആ രാവണനെ! അയ്യോ, കഷ്ടം. ആ തേടലിന് അർത്ഥമില്ല മന്ന. എന്തെന്നാൽ നിങ്ങൾ എന്നെയാണ് തേടേണ്ടത്, സീതയെ അല്ലയോ? വായിക്കുന്നു. വായന എന്റെ വായിൽ വരുന്നുണ്ട്. എന്താണ് രാവണനെ തിരിയാതെ എന്റെ ദേവൻ മതു നുകർന്നുകൊണ്ടിരിക്കുന്നത്? കളിയാക്ക, എവിടെയാടി അവനെ? ആരെയാണ് ചോദിക്കുന്നത്? അവൻ രാവണനുമാകാം, ഞാൻ സീതയുമാകാം, എന്നാൽ നീ രാമനല്ല, തീർച്ചയായും രാമനല്ല. എടാ, ഇവിടെ ഇരിപ്പുണ്ടോ നീ? എടാ, നിന്റെ ഇങ്ങോട്ട് ഇറങ്ങടാ നായ. എങ്ങോട്ടാണെന്നോ? എങ്ങനുണ്ട് എന്നെ മറികടക്കോ അവൻ? എങ്ങനെ എന്റെ കളി നിന്നെക്കാളും സൂപ്പർ 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 നിന്റെ വായിൽ തന്നെ എനിക്കിത് കേൾക്കണോടി? എന്താടി പറഞ്ഞേ? നിന്റെ അടുത്ത് വരാടി ഞാൻ ഒന്ന് കളയൂടെ പറഞ്ഞേ. നീ ഇത്രയും ബുക്ക് വായിക്കുമ്പോ എനിക്ക് മനസ്സിലായി, ഞാനില്ലാത്ത സമയത്ത് നീ ഇതെല്ലാം ചെയ്യുവാനായ പഠിച്ച കള്ളിയടി. നീ
പുസ്തകത്തെ കുറിച്ച് നിനക്ക് എന്നാ അറിയാവുന്ന കള്ള പോലീസ്, നീ ഉള്ളപ്പോ മാത്രമല്ല ഇല്ലാത്തപ്പോഴും ചുമ്മാ മൂന്ന് ദിവസത്തിലേക്ക് തോക്കെടുത്ത് വെടിവെക്കും വെടിവെക്കും എന്ന് പറഞ്ഞ വെടിവെക്കണം നായ. കൊല്ല നിനക്ക് ധൈര്യമില്ലടാ, എന്നെ കൊല്ല നിനക്കൊരു അർഹതയുമില്ല. വേണ്ടടി 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 വേണ്ട വേണ്ടടി. ആൽത്തിയ സോറി ആൽത്തിയ, ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തത് ആൽത്തിയ, സോറി ആൽത്തിയ. എന്തെങ്കിലും തോക്കുണ്ടായിരുന്നെങ്കിൽ ഞാനിത് തന്നെ ചെയ്തില്ല ആൽത്തിയ, സോറി ആൽത്തിയ. എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ഞാനല്ലേ വെടിവെച്ചത്. എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? എന്തിനാണ് എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ഭാര്യയെ ഭർത്താവ് വെടിവെച്ച് കൊന്നു. സംശയ നിരീക്ഷണത്തിൽ കമ്മീഷണർ. എന്ത് പറയാനാ? സർ സർ, എന്നെ കണ്ടപ്പോ തന്നെ ഇങ്ങനെ കഥ കടച്ചു കളയുന്ന എന്തിനാ സർ? സർ സർ, എനിക്ക് ആ പൈസ കുറച്ച് അത്യാവശ്യം വന്നുകൊണ്ട് ഞാൻ തിരിച്ചു ചോദിച്ചാ സർ. തെറ്റിദ്ധരിക്കല്ലേ സർ, പ്ലീസ് സർ. സർ, ഭക്ഷണത്തിനുള്ള പൈസ അവിടെ ഉണ്ട്, വേണേ എടുത്തോ. സർ സർ, പൈസയുടെ കാര്യം വിട് സർ. സാറൊന്ന് പുറത്തേക്ക് വന്നതിനെ വേണേ രണ്ട് അടി അടിച്ചോ. ഞാൻ ചെയ്ത് തെറ്റാന്നാണെന്ന് പറ സർ. മൂത്ത മോള് ചോക്ലേറ്റ് ബോക്സ് വളയിട്ട് വെക്കാൻ നല്ലതാന്ന് പറഞ്ഞു. തിരിച്ചു ചോദിക്കാൻ കഴിയില്ല, അതങ്ങനെ കവറിൽ തന്നെയുണ്ട്. സർ എന്തിനാ സർ ചോക്ലേറ്റ് ബോക്സ് വെച്ചിട്ടുണ്ട് നോക്കി സർ. സർ എന്താണെങ്കിലും എന്നെ മുഖത്ത് നോക്കി പറ സർ. സാർ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നോട് സംസാരിക്കും സർ. നീ പോന്നില്ലേ സർ? പോയാൽ ഞാൻ പിന്നെ വരില്ല സർ. പറയുന്ന കേക്ക് പോ. എടാ സർ പോടാ സർ, പ്ലീസ് സർ, പ്ലീസ് സർ. സർ അല്ല അത്, എടാ ഇതൊക്കെ ഒരു വീനസിന്റെ ഫോൺ നമ്പർ എന്റെ ഫോണിൽ നിന്ന് എടുത്ത്. ഇങ്ങനൊക്കെ എന്നോട് നീ ചെയ്യുമെന്ന് ഞാൻ കരുതിയതല്ല, എന്നോട് ക്ഷമിക്കുന്നു. പോ, നീ ചെല്ലടാ. ഞാൻ സത്യമായിട്ട് സാറിന്റെ ഫോണിൽ നിന്ന് എടുത്തല്ല സർ, അതാ എസ് ടി ഡി ബൂത്തിൽ നിന്ന് കിട്ടിയ നമ്പറാ സർ. സോറി സർ, സാറിന്റെ ഭാര്യയാണെന്ന് സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു സർ. സത്യമായിട്ട് അറിയില്ലായിരുന്നു സർ, പ്ലീസ് സർ. എടാ നിനക്ക് ക്ഷമ തരാൻ ഞാനാരാ? പറ പോ സർ. എടാ ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് നീ ഒന്ന് പോ. സാറിന്റെ ജീവിതം നശിപ്പിച്ചു, എല്ലാവരുടെ ജീവിതം നശിപ്പിച്ചു. സോറി സർ. എടാ എന്റെ ജീവിതം കളയാൻ നീ ആരാ? എടാ ആരുടെ ജീവിതവും ഒരുത്തനും നശിപ്പിക്കാൻ കഴിയില്ല. നീ താഴെ വന്ന് പോയ ആ ദിവസം പോലീസ് എന്റെ വീട് അന്വേഷിച്ചു വന്നു.
പോലീസുകാരൻ്റെ ഭാര്യ എന്തിനാണ് ആ പോലീസിനെ കണ്ടു പേടിക്കുന്നത്? ഞാൻ രാവിലെ വീട്ടിൽ ചെന്നപ്പം വീനസ് എന്നോടെല്ലാം പറഞ്ഞു. നടന്ന കാര്യമെല്ലാം കേട്ടത് ഞാൻ അടിച്ചു, ചാകാനുള്ള അടി അടിച്ചേ, അഴുത്തിന് പിടിച്ച് ഞെരിച്ചു. ഞാൻ ചത്തുപോയാലോ എന്നെനിക്ക് പേടിയുണ്ടായിരുന്നു. ഒരു ബാർ കയറി ഫുൾ അടിച്ചു, ശരിക്കടിച്ചു, ഫുൾ ഫിറ്റായി. വീട്ടിൽ ചെന്ന് എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിയായിരുന്നു. രാത്രി വീട്ടിൽ പോയി കതക് തുറന്നു കിടക്കുമായിരുന്നു. മീനസും കുട്ടികളും കിടന്നുറങ്ങുമായിരുന്നടാ. അവള് പാവമായിരുന്നടാ, പാവമായിരുന്നടാ. ഞാൻ ഈ വിരലുകൊണ്ട് നുള്ളി നോവിച്ചിട്ട് പോലും ഇല്ലടാ. ഒരു വിഷമം. കല്യാണം കഴിഞ്ഞ് 23 വർഷത്തിനിടെ എനിക്കുമുണ്ടായിരുന്നു വിഷമം. എന്നാ ഞാൻ മറച്ചു? എന്താന്ന് വെച്ചാൽ ഞാനൊരാണ്, ബീനസ് ഒരു പാവം. അവൾ എന്നോട് പറഞ്ഞു, ഇതേ തെറ്റ് എൻ്റെ മക്കൾ ചെയ്താലും അതിൽ നിന്ന് അടിച്ചവരെ തിരുത്തും. എന്തിന്? എൻ്റെ ചേച്ചിയോ പെങ്ങളോ ആരായാലും അങ്ങനെ ഞാൻ ചെയ്യുള്ളൂ. ബീനസും ആരുടെയും ഒരു പെങ്ങളല്ലേടാ. ബീനസ് ഏതോ ഒരു ചേച്ചിക്ക് അനിയത്തിയല്ലേടാ. ഏതോ ഒരു അച്ഛന് കുഞ്ഞല്ലേടാ. എടാ രഘു, നീ നല്ലത് തന്നെയാ ചെയ്ത്. നീ ജീവിതം നശിപ്പിച്ചിട്ടില്ല. ഇങ്ങി വാ, ഇങ്ങി വാടാ സർ. വാ സർ. അറിയാതെ പറ്റിയ സർ, അടിക്കില്ല സർ. സർ അദ്ദേഹം മരിച്ചു പോയല്ലോ. അദ്ദേഹത്തിന്റെ വൈഫുണ്ട്, തെക്കുകരയായിട്ടാ വീട്. ഇതാ അവിടെയായിട്ട്. നിങ്ങൾ വിഷമിക്കണ്ട, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സന്തോഷമായിട്ടിരിക്കണയാ. ധരണിയും പടച്ചവൻ നീയേ, മരണം അതു ഒരു പരമാർത്ഥം. മനവ് മുരുകി കൈകൾ നീട്ടി പാപങ്ങളെ അകറ്റുക നീയല്ല. വിധിയും അതു തടയും നേരം, ഇല്ലയോ വഴികളുമേറെ. പതിയും ഓരോ ചുവടുകൾക്കായി കരുണ നീ കണ്ണീരായല്ല. ഭൂമിയിലെ ജീവനുകൾ കാസയമെങ്ങിതോ, നാം ജീവിതമെന്തെന്നറിയാതെ ആറടി പാപിയതെന്തു പാപവും ചെയ്ത മാപ്പിന്നില്ലയോ. എന്നെഞ്ചിലരിയും കനലിൽ ചൂട വാക്കാലിടരുന്നേ. നീ നിഴലായി കൂടെ ഉണ്ടല്ല, കൈകൂപ്പിയരിന്നോ നിൻ മുന്നിൽ യാചകരിന്നിവിടെ. നിങ്ങളുടെ ഭർത്താവിനെ രാത്രി 11 മണിക്ക് ട്രെയിനിൽ വെച്ച് ഞാൻ കണ്ടിരുന്നു.
പുള്ളി ഉറങ്ങായിരുന്നു. അടുത്താരും ഉണ്ടായിരുന്നില്ല. ബാഗിൽ 2 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 3 ലക്ഷം രൂപ എടുത്തത് ഞാനാണ്. പിറ്റേ ദിവസം പത്രത്തിൽ നിന്നറിഞ്ഞു പുള്ളി ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയെന്ന്. അന്ന് ഞാൻ ആ പൈസ എടുത്തില്ലായിരുന്നെങ്കിൽ പുള്ളിക്ക് ചിലപ്പോൾ അങ്ങനെ ഒരവസ്ഥ വരികയില്ലായിരുന്നു. ഇതിൽ 3 ലക്ഷം രൂപയുണ്ട്. ഇത് നിങ്ങൾക്കുള്ളതാ. നീ അങ്ങനെ ചെയ്തുകൊണ്ടല്ല അദ്ദേഹം മരിച്ചത്. അന്ന് വൈകിട്ട് 6 മണിക്ക് തന്നെ മരിച്ചെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നത്. വൈകുന്നേരം 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ആ മൃതദേഹം ട്രെയിനിൽ കിടക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിലും എൻ്റെ ഭാഗത്തുള്ളതും തെറ്റ് തന്നെയല്ലേ. അതിനെ ന്യായീകരിച്ചിട്ടൊരു കാര്യമില്ല. അമ്മ പോലീസിൽ അറിയിച്ചാൽ പോലും കുഴപ്പമില്ല. പക്ഷെ ദയവായിട്ട് ഈ പൈസ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണം പ്ലീസ്. ഇന്ന് രാത്രിയിൽ വന്ന വിവരം പ്രധാനമന്ത്രി 500-ൻ്റെയും 1,000-ൻ്റെയും നോട്ട് നിരോധിച്ചതായി പ്രഖ്യാപിച്ചു. കണക്കുകൂട്ടി വെച്ച കാര്യങ്ങൾ നടക്കുമോ? ഈ പൈസ ഈ അമ്മയ്ക്ക് മാറ്റാൻ കഴിയുമോ? അത് നമുക്ക് ആർക്കും അറിയില്ല. വന്ദേ മാതരം. സഹാര മാമാ, ഇതാ മാമാ, കഴിച്ചോളൂ മാമാ. കഴിക്കും മോനെ, കഴിക്ക്. കൂടുതലൊന്നും കഴിക്ക്. ഉടയോന്റെ കരമതിലെന്നും ജീവിതത്തിൻ തുടിപ്പുകളെല്ലാം മനുഷ്യനെന്നോ മൃഗമിതെന്നോ വേദിരിവുമതുപല നിമിഷമിതോ കടലുകര കയറിടും ഒരു നാൾ കരുണയതു വാക്കിലുമടരെ പടരുമീറൻ സ്മൃതികളിവിടെ കരളിടരും കാഴ്ചകളെല്ലാം നീയല്ല. ആറടി മണ്ണിനടിയിൽ ഉറങ്ങി വരവായി നിന്നരുകിൽ എൻ പാപഭാരം തീർത്തിടുമോ അനിയുക പടച്ചോനെ. ഈ മൊബൈൽ ഫോണിന് ഇന്ത്യയാണോ? ഇവിടെ കിടഞ്ഞതാ. എന്റെ അല്ല. ചാരുവിൽ ഇത് വെച്ചോളി. വേണ്ട മാവ, അമ്മാവൻ തന്നെ വെച്ചു. ഞമ്മക്ക് ഫോണുണ്ട് പുള്ളേ, ഇത് നിന്റെ വെള്ളത്തിൽ വീണ ഫോണാണ്. ഓന്റെ കൈ തന്നെ ഇരിക്കട്ടെ. അതിൽ നിന്നെ ആരെയും വിളിച്ച് സംസാരിക്കാനില്ല. അയിന പുള്ളേ, ഓന്റെ മെമ്മറിയില് നമ്പരൊന്നും ഇല്ലേ. വലിയൊരു തെറ്റെയ്തു പോയി. ഇത് ചെയ്ത പാവങ്ങളില്ല കടലെടുത്തോണ്ട് പോട്ടെന്ന് ഇത് പിടി. എന്താ പോനെ സഞ്ചിയിൽ? ആഹാ, കുപ്പിയാണല്ലോ. തരാവോ എനിക്ക്? കാശ് തരാൻ ഞാൻ. ആര് കുടിച്ചതാ? മോനോടാ ചോദിച്ചേ, ആരാ കുടിച്ചേ? എന്റെ അച്ഛൻ.
Are you okay, Ma? நான் காரின் ஜோச்சா பெண்ணங்கோ இந்த பிச்சனே செந்தா மம்மி இந்த கிரானே பரண்ணு யார் அபிச் பியாட் வாலா பரண்ணு யார் அபிச் ஸ்கூல் ஃப்ரெண்ட்ஸ் பரண்ணு யார் அபிச் நோச்சா சீத்தேனோ மம்மி I love you, mommy. Hello. Hello, Althea. இது பிரபு அன சம்சாரிக்கின. ஏது பிரபு? ரேகுநாத். I'm sorry. எந்தா வேண்ட? அல்லா, நீன்னும் உன்ன காண்ணம் தோனி. அதான் நான்... எனக்கு தால்பரியில்லா. அங்கனை தோன்னும் அனுக்கி பரையாம். அல்லா, நான் உடை பலாட்டின் தாழினிப்புண்டு. நான் அங்குட்டு கேரி வந்துட்டே. எந்தா? வீண்டும் வழக்கினு வந்தேக்கோனோ? இல்லா, அங்கனன்னும் இல்லா, அல்தியா. பலிஸ், அல்தியா, எனக்கும்னும் கண்டாமதி. என்ன மேன் கேட்டி நடுத்துவா? சரி. கண்டில்லே கண்டு கழிஞ்சில்லே அண்ணா போ நோக்கு அல்தியா நிக்கு என்னோடனும் பர எல்லாம் மறந்துட அல்தியா இட்ஸ் ஓகே பின்ன தெட்டெல்லாம் என்ன பாகத்தா? ஓகே, வேறே? சத்திவாயிட்டும் நான் இனி நின்ன வேதனிப்பிக்கில்லை. ஓகே, இனி எந்த? என்னுடு க்ஷமிக்கே அல்தியா, பிலிஸ். சரி, நான் க்ஷமிச்சு. இப்பப் போ, பிலிஸ். அல்தியா, நிக்கு! அல்தியா, நிக்கு, பிலிஸ்! நிக்கு, அல்தியா! அல்தியா! அல்தியா நான் பரையின்னும் கேக்கு. அல்தியா, பிலிஸ். ஒரு செகண்ட் நிக்கு. அல்தியா, பிலிஸ். நிக்கு, அல்தியா. அல்தியா, ஒரு மினிட் பிலிஸ். எந்த? என்னோடு க்ஷமிக்க, அல்தியா. பிலிஸ். நான் ஆரா நின்னோடு க்ஷமிக்க. சத்ருத தோணிய எல்லா ஆணுங்களும் எல்லா பெண்ணுங்களோடும் எந்தக்கு செய்யுமோ அது தானே நீயும் செய்துள்ளு. ஞான் வேணும்னு வச்சு செய்ததல்ல. என்னொன்னு மனசிலாக்க, அல்தியா, பிலிஸ். பிரபு, அதிலொரு வித்தியாசமுண்டு. அடுத்தவரொக்கെ എന്റെ கிடக்க பங்கிடணும்னு ആവശ്യപ്പെട്ടപ്പോ എന്റെ അപ്പൻ ജീവിക്കണമെന്ന് പറഞ്ഞത് നീ മാത്രമാണ്. ഒരുപാട് സന്തോഷം തന്നു, ഒരുപാട് സങ്കടങ്ങളും തന്നു. ആഗ്രഹിച്ചതെല്ലാം ഒത്തിരി ഒത്തിരി തന്നു. എനിക്ക് ഇത്രയും മതി പ്രഭു. ഐ കാൻ ഡു ദിസ് എനിമോർ. ഞാൻ ഇനി അങ്ങനൊന്നും ചെയ്യില്ല അത്യ. സത്യമായിട്ടും അത്യ, പ്ലീസ്. നമ്മൾ തമ്മിലുള്ള വഴക്ക് അതൊരു പ്രശ്നമല്ല. എന്നാ ഏഡ്രിയൻ, അവനെ കാണണമെന്ന് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ലേ? തോന്നിയിരുന്നു അൽതിയ, തോന്നിയിരുന്നു എനിക്ക്. പക്ഷെ നീ മാത്രമല്ല തെറ്റുകാരൻ, ഞാനും തെറ്റുകാരിയാ. നീ എന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോ ഇതാണ് സ്വർഗമെന്ന് ഞാൻ വിചാരിച്ചു. എന്റെ മോനെ പോലും മറന്നു. അവൻ എന്ത് കരുതുമെന്ന് പോലും ഞാൻ ഓർത്തില്ല. സോറി, ആ തെറ്റ് ആവർത്തിക്കാൻ എനിക്ക് ഇനി പറ്റില്ല പ്രഭു. അങ്ങനെയല്ല അൽത്യ, ഞാൻ പറയുന്നത് ഒരു തവണയെങ്കിലും ഒന്ന് കേക്ക് പ്ലീസ് അൽത്യ, പ്ലീസ്. പ്ലീസ് പ്രഭു, പറ്റുമെങ്കിൽ ഒരു ഉപകാരം ചെയ്.
എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നീ പറഞ്ഞു ആൽത്തിയ, ഞാൻ ചെയ്യാ. നീ പറഞ്ഞു. ഇനി എന്നെ കാണാൻ ശ്രമിക്കരുത്, എനിക്ക് ഫോൺ ചെയ്യരുത്. നിനക്ക് പറ്റുമെങ്കിൽ ഇവിടെ വിട്ടു പോ. എന്താന്ന് വെച്ചാ, നീ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, അതുകൊണ്ടാ പറഞ്ഞേ. എന്നാ നീ പോയിക്കോ. ബൈ പറയാണ്. ഐ ലവ് യു ഡാ. ടേക്ക് കെയർ. എന്താ? അതല്ല, നീ ലിഫ്റ്റ് കയറി പോകാൻ ഒരു മിനിറ്റെങ്കിലും എടുക്കില്ലേ? അതുവരെ ഞാനും കൂടെ വന്നോട്ടെ. വേണ്ടെന്ന് മാത്രം പറയല്ലേ, പ്ലീസ്. ഒരു മിനിറ്റെങ്കിലും എടുക്കൂലേ? അത്ര നേരം ഞാനൊന്ന് കൂടെ നോട്ടെ, പ്ലീസ്. ഒരു പെണ്ണ് ഒരു ചെറുക്കനോട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് എന്നെ കാണാൻ വരരുത് എന്ന് പറഞ്ഞാൽ, അതിനുശേഷം ആ ചെറുക്കൻ എന്തെല്ലാം കാണിച്ചു കൂട്ടുവോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എത്ര റോസാപ്പൂക്കൾ കൊടുത്ത് മാപ്പ് ചോദിക്കുമോ അത്രയും പൂക്കൾ കൊടുത്തതിന് ശേഷം.
ചവറുകൾ കുമിഞ്ഞുകൂടുന്ന കടലിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് ശുദ്ധമായ മഴയും അഗാധ പ്രണയവും. ഇവനെന്താ പടത്തിനിടയ്ക്ക് ഓരോന്നിങ്ങനെ പറയുന്നതെന്ന് വിചാരിക്കുമായിരിക്കുമല്ലേ. ശരിയാ, എല്ലാവരും ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് ഇടുന്നു, ഞാൻ പടത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാറ്റസ് ഇട്ടു, അത്രയേ ഉള്ളൂ. നന്ദി.